സഹോദരങ്ങളെ, ഇന്ന് ഈ പ്രത്യേക ലൈവുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാനുള്ള കാരണം ഒരു പ്രത്യേക വിഷയത്തെ അറിയിക്കുവാൻ വേണ്ടിയാണ്. നമ്മളെല്ലാവരും ഭയപ്പെട്ടിരിക്കുന്ന, അല്ലെങ്കിൽ മാനവരാശി ഭയപ്പെട്ടിരിക്കുന്ന ഒരു പ്രത്യേക ചിന്ത, ഭയപ്പെടേണ്ടതില്ല, അത് നല്ലതാണ് എന്ന് അറിയിക്കുവാൻ വേണ്ടിയാണ്. മറ്റൊന്നുമല്ല ആ വിഷയം. അധികം ആരും പ്രസംഗിക്കാത്ത ഒരു വിഷയമാണ്, പക്ഷേ ബൈബിൾ പ്രകാരം വളരെ മനോഹരമായ വിഷയമാണ് മരണം. ദൈവത്തിന്റെ വചനം പറയുന്നു, നിന്റെ ജന്മദിവസത്തേക്കാൾ നല്ലത് മരണദിവസമാണ്. അതുകൊണ്ട് ഈ സന്ദേശത്തിന്റെ ടൈറ്റിൽ ജനന ദിവസത്തേക്കാൾ നല്ല മരണദിവസം. സഭാപ്രസംഗിയുടെ പുസ്തകം 7:1 ഇങ്ങനെ പറയുന്നു, നല്ല പേർ സുഗന്ധ തൈലത്തെക്കാളും മരണദിവസം ജനന ദിവസത്തെക്കാളും ഉത്തമം. മരണദിവസം ജനന ദിവസത്തെക്കാളും ഉത്തമം. പ്രിയ സഹോദരങ്ങളെ, ഇതുമായുള്ള ബന്ധത്തിലുള്ള സന്ദേശങ്ങളാണ് നിങ്ങൾ തുടർന്ന് ശ്രവിക്കുവാനായിട്ട് പോകുന്നത്. ഇതാ നിങ്ങൾക്കൊരു വടി ഇവിടെ കാണാം. ഇതാ ഇതെന്റെ വീട്ടില് എന്റെ പ്രാർത്ഥനാ റൂമിൽ വർഷങ്ങളായിട്ടിരിക്കുന്ന വടിയാ. ഈ വടിയില് ഇതാ ഇതിവിടെ അറബികള് ഉപയോഗിക്കുന്ന ഒരു വടിയാ. അവര് അറബികൾ നടക്കുമ്പോ അവരുടെ കയ്യില് പിടിക്കുന്ന വടിയാ. ഇതിന്റെ ചില വണ്ണം കൂടിയ വടിയും ഇതേപോലത്തത് അവർ ഉപയോഗിക്കാറുണ്ട്. ഇതിന്റെ ഒരു സൈഡ് വളഞ്ഞിരിക്കുക. ഇതിൽ രണ്ട് റിബൺ കെട്ടിയിട്ടുണ്ട്. ഇതാ നേരത്തെ ഈ റിബൺ, ഇത് ഈ റിബൺ ഓരോ മീനിങ് ഉണ്ടോ? നേരത്തെ പണ്ടത്തെ എന്റെ സന്ദേശങ്ങൾ കേട്ട എന്റെ സ്നേഹിതർക്ക് ഇതറിയാം. ഇതിൽ ഓരോ മീനിങ് ഉണ്ട്. ആ മീനിങ് ഇതാ ഇതിന്റെ ആരംഭത്തിൽ അണ്ട ഈ വടി തുടങ്ങുക, ഇതാ അവസാനിക്കുക. ഇതിന്റെ ആരംഭത്തിൽ ഇത് ഒരു മനുഷ്യന്റെ ജനനമാണ്, പിന്നെ അവന്റെ വളർച്ചയാണ്, അവന്റെ ജീവിതമാണ്. എന്റെ റൂമിൽ ഇട്ടിരിക്കുന്നതിന്റെ ഉദ്ദേശം അങ്ങനെ വളർന്ന് 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 ആ മനുഷ്യന്റെ വളർച്ചയാണ് ഈ യെല്ലോ റിബൺ കാണിക്കുന്നത്. യെല്ലോ റിബൺ ആ വളർച്ച കാണിക്കുക. അങ്ങനെ ഇതാ ഞാനാകുന്ന വ്യക്തി ജനിച്ചു, വളർന്നു, സ്കൂളിലൊക്കെ പഠിച്ചു, കോളേജിലൊക്കെ ആയി, തുടർന്ന് ഇതാ വളർന്ന് ഒരു ബിസിനസ്സുകാരനൊക്കെ ആയി. അതിനിടയിൽ കർത്താവിനെ അറിയുവാനുള്ള വലിയ കൃപ കർത്താവ് എനിക്ക് നൽകി. കർത്താവിന്റെ സുവിശേഷം കർത്താവ് എനിക്ക് പഠിച്ചു മനസ്സിലാക്കി തന്നു. അങ്ങനെ യാത്രയായി യാത്രയായി യാത്ര. നിങ്ങളിത് കണ്ടത് ഇപ്പൊ ഇവിടെയായിരുന്നു അല്ലേ? ഏകദേശം ഇവിടം വരെ എത്തി. ഈ ഒരു ഗ്രീൻ നമ്മളെപ്പോഴും പച്ച നല്ലതാണ് കാണിക്കുന്നു അല്ലെ? ഇതെന്നറിയാമോ? ഇതാ ഇനി എങ്ങോട്ടേക്ക് ഈ ജീവിതയാത്ര മുന്നോട്ടേക്ക് പോകാൻ പറ്റത്തില്ല, ഇവിടെ വളയുകയായി. അതാണ് ഇവിടെ വളഞ്ഞിരിക്കുന്നത്. കാരണം മരണം മനുഷ്യനെ കുറേശ്ശെ കുറേശ്ശെയായിട്ട് പിടിക്കാൻ തുടങ്ങി. ആ വ്യക്തിക്ക് പിന്നെ അധികം പുറത്തിറങ്ങുവാൻ കഴിയാതെ കണ്ണുമങ്ങി, ഇതാ നടുവേദനയൊക്കെയായി, അധികം പുറത്തിറങ്ങാൻ കഴിയാതെ ലിമിറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ എല്ലായിടത്തും ഓടി നടന്ന്, ഇന്റർനാഷണൽ ആയിട്ട് ഓടി നടന്ന ആള് ഇതാ കുറച്ചും കൂടി ആ ഓട്ടം കുറച്ചുകൂടി കുറച്ചു. ഇതാ വീണ്ടും ആ ഓട്ടം വീണ്ടും കുറച്ചു. നേരത്തെ ജില്ലകളിലെല്ലാം നടന്ന ആള് ഇപ്പൊ അങ്ങോട്ടേക്കൊന്നും പോകുന്നില്ല, ജംഗ്ഷൻ വരെ പോകുള്ളൂ. തുടർന്ന് ഇതാ വീണ്ടും മരണം കൂടുതലായിട്ട് പിടിക്കുമ്പോൾ പിന്നെ ജംഗ്ഷനിലേക്കും പോകുന്നില്ല, വീടിന്റെ മുറ്റത്ത് മാത്രമായി. അവ ലിമിറ്റ് ചെയ്ത് ലിമിറ്റ് ചെയ്ത് ലിമിറ്റ് ചെയ്ത് പിന്നെ വീടിന്റെ മുറ്റത്ത് മാത്രമല്ല, ഇതാ വീടിന്റെ ഉള്ളിൽ മാത്രമായി. പിന്നെ അതും കുറഞ്ഞു, ഇതാ വീടിന്റെ ആ മുറിയിൽ മാത്രമായി. പിന്നെ അതും കുറഞ്ഞു, കിടക്കയിൽ മാത്രമായി. പിന്നെ അതും കുറഞ്ഞു, ഇതാ മരണമടഞ്ഞ് മാറ്റപ്പെടുകയാണ്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതാ ഇവിടെ ഗ്രീൻ കെട്ടിയിരിക്കുന്ന കെട്ട്, ഈ ഗ്രീൻ റിബൺ കെട്ടിയിരിക്കുന്നത് വേറൊന്നുമല്ല കാണിക്കുന്നത്, മരണ ദിവസത്തെ കാണിക്കുന്നത്. എന്തുകൊണ്ട് അത് ഗ്രീനായേ? നമ്മളെല്ലാം ഭയപ്പെടുകയാ. എന്നാൽ എന്തുകൊണ്ട് അത് ഗ്രീനായേ? ദൈവത്തിന്റെ വചനപ്രകാരം നമ്മളുടെ മൈൻഡ് സെറ്റ് മാറുന്നുവെങ്കിൽ അത് ഗ്രീനാകും. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു, നിന്റെ ജനന ദിവസത്തേക്കാൾ നല്ലത് മരണ ദിവസമാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു മൈൻഡ് സെറ്റ് നമുക്കില്ല എങ്കിൽ നമുക്ക് ബൈബിളിന്റെ മൈൻഡ് സെറ്റ് ആ ഭാഗത്തില്ല. എന്നാൽ സ്നേഹനിധിയായ ദൈവം ആ ഒരു മൈൻഡ് സെറ്റിലേക്ക്
നമ്മൾ ഓരോരുത്തരും വരുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. അങ്ങനെ മരണമേ നിന്റെ ജയം എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് നമുക്ക് ജയം പ്രാപിച്ച് മുന്നോട്ടേക്ക് പോകാം. ഈ സന്ദേശം നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് നമുക്ക് ശ്രദ്ധയോടെ ഈ വചനം ശ്രവിക്കാം. നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. ഉൽപ്പത്തി 2:17 വായിച്ചിട്ട്. എന്നാൽ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ഇത് മനുഷ്യന്റെ ജീവിതത്തിൽ, ആദത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചു, ഹവ്വയുടെ ജീവിതത്തിൽ സംഭവിച്ചു, അന്ന് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു. നമ്മൾ ജനിച്ചിട്ടില്ല എങ്കിലും അന്നേ സംഭവിച്ചു. കാരണം നമ്മളെല്ലാവരും ആദത്തിന്റെ കടിപ്രദേശത്ത് ഉണ്ടായിരുന്നു. ഇനി ഇതുമായുള്ള ബന്ധത്തിൽ എന്താണ് ഈ മൂത്ത് മരണം നാം മനസ്സിലാക്കുവാനായിട്ട് പോവുകയാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഈ മരണം സംഭവിക്കുമ്പോ എന്തൊക്കെയാണ് ഉൾത്തലങ്ങളിൽ നടക്കുന്നത്? ഈ മരണത്തിൽ നമുക്ക് ധാരാളം ചിന്തകളുണ്ട്. മരണത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ട്. മരണത്തെ പേടിച്ച് ഇതിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുന്നവരുണ്ട്. അപ്പോ ഇതിന്റെ നടുവിൽ മരണത്തെ കുറിച്ച് പറയുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പേടിച്ചിരുന്നിട്ട് എന്താ കാര്യമുള്ളേ? ഏതായാലും മരിക്കില്ലേ. ഞാൻ പലയിടത്തൊക്കെ ചെല്ലുമ്പോൾ പലരും പറയാറുണ്ട്, ഷാജി പേർ വന്നിട്ടുണ്ട്, മരണത്തെ കുറിച്ച് പറയരുതെന്നൊന്ന് പറയണേ. കാരണം അവർക്ക് പേടിയാ. എന്നാൽ ബൈബിള് അത് യഥാർത്ഥത്തിൽ അവർ ബൈബിള് മനസ്സിലാക്കേണ്ടവരവർ മനസ്സിലാക്കിയിട്ടില്ല. ബൈബിള് പറയുന്നു, തന്റെ ഭക്തന്റെ മരണം യഹോവയ്ക്ക് വിലയേറിയതാ. അപ്പൊ ഇതൊക്കെ അവരുടെ ബൈബിളിൽ ഇതൊന്നും ഇല്ല എന്നുള്ള അവരുടെ ചിന്ത അല്ലെന്നുണ്ടെങ്കിൽ അവർ വേറെ ഒരു യേശുവിന്റെ പുറകെ ശ്രദ്ധിച്ചേ. അപ്പോ ദൈവത്തിന് വിലയേറിയത് കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് എന്താ വിലയേറിയത് അല്ലാതെ ആയി മാറുന്നേ? അതിന്റെ അർത്ഥം നിങ്ങളെ ആരോ ചതിച്ചെന്നല്ലേ, കബളിപ്പിച്ചെന്നല്ലേ? ബൈബിൾ എന്ന് പറയുന്നത് നിങ്ങളത് കൊണ്ട് നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ ബൈബിൾ പറയുന്നതൊക്കെ നിങ്ങൾക്ക് തേനിലും തേൻ കട്ടയിലും മാധുര്യമുള്ളതാകണ്ടേ? പക്ഷെ ആകുന്നില്ല എങ്കിൽ അതിലെന്തോ അപകടമുണ്ട്. അത് ചിന്തിച്ച് തീരുമാനിക്കുക. പ്രിയ സഹോദരങ്ങളെ, ഒരല്പസമയം നമുക്കിവിടെ ഉള്ളൂ. നമുക്ക് ഒരിക്കലും SLC തോറ്റാൻ രണ്ടാമത് എഴുതാം, ഈ ജീവിതം തോറ്റാൻ ഒരിക്കലും രണ്ടാമത് എഴുതാൻ പറ്റത്തില്ല. അവർ വളരെ ശ്രദ്ധയോടുകൂടെ ഈ ഭൂമിയിൽ ആകപ്പാട് നമുക്കുള്ള പ്രകാശം എന്ന് പറയുന്നത് ഈ വേദപുസ്തകമാണ്, ബൈബിള്. അപ്പോൾ ഈ ബൈബിള് പറയുന്നത് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിക്കണം. അപ്പോൾ വളരെ ബ്ലസ്സഡ് ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത്. ഇതാ, അപ്പോൾ ഇതുമായുള്ള ബന്ധത്തിൽ വായിച്ച 116:15 നമ്മുടെ ചിന്തകളല്ല, ദൈവത്തിന്റെ ചിന്തകളാണ് ബൈബിളിലുള്ളത്. ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്. വായിച്ച് തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. ശ്രദ്ധിച്ചാടെ, തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയത്. ഇങ്ങനെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ദൈവവചനത്തിൽ ദൈവത്തിന് വിലയേറിയെന്ന് പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് ഒരു ഷർട്ട് വിലയേറിയതാണ്, ചുരിദാർ വിലയേറിയതാണ്, സാരി വിലയേറിയതാണ്, കാറ് വിലയേറിയതാണ്, ജോലി എന്ന പല പല കാര്യങ്ങൾ, നമ്മുടെ ഫോണ് വിലയേറിയതാണ്. പക്ഷെ ദൈവത്തിന് വിലയേറിയത്, ഈ നമുക്ക് വിലയേറിയെന്ന് പറഞ്ഞതൊക്കെ സമിതിയുടെ ഇപ്പുറത്ത് കൊണ്ടുപോകും. ദൈവത്തിന് വിലയേറിയൊന്നും സമിതിയുടെ ഇപ്പുറം പോകില്ല. കാരണം ദൈവം ആത്മാവാണ്. അപ്പോൾ ദൈവത്തിന്റെ വാല്യൂ സിസ്റ്റത്തിൽ നാം ജീവിക്കുക. ദൈവത്തിന്റെ വാല്യൂ സിസ്റ്റത്തിൽ, ദൈവത്തിന് വിലയേറിയതാണ് തന്റെ ഭക്തന്റെ മരണം. ഇനി മറ്റു ചില കാര്യങ്ങൾ ദൈവത്തിന് വിലയേറിയതായിട്ടുണ്ട്. ദൈവത്തിന്റെ വചനം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതാ 1 Petrus 3 പറയുന്നത്, നിങ്ങളുടെ അലങ്കാരം പുറമേ ഉള്ളതാകരുത്. ഇന്ന് പുറമേ നമ്മൾ അലങ്കരിക്കാൻ ഭയങ്കര മിടുക്കന്മാരും മിടുക്കികളും അല്ലേ? നിങ്ങളുടെ അലങ്കാരം പുറമേ ഉള്ളതാകരുത്, പകരം അകത്തെ അലങ്കാരമായിരിക്കണം. സൗമ്യതയും സാവധാനതയുമുള്ള ആ അകത്തെ മനുഷ്യൻ, ഗൂഢമനുഷ്യൻ എന്നാ പറയുന്നത്, ഇൻവിസിബിൾ മാൻ. നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇൻവിസിബിൾ കാര്യങ്ങളാണ്. അകത്തെ മനുഷ്യൻ, അവൻ ദൈവസന്നിധിയിൽ വിലയേറിയതാണ്. അപ്പോ ദൈവത്തിന്റെ ഈ ആ ഭക്തന്റെ മരണവും ദൈവത്തിന് വിലയേറിയതാന്ന് പറയുന്നത്. അപ്പോ അകത്തെ മനുഷ്യൻ, ആ ഏത് മനുഷ്യൻ, ദൈവ ക്രിസ്തുവിന്റെ സ്വഭാവമുള്ള, ദൈവത്തിന്റെ സ്വഭാവമുള്ള മനുഷ്യൻ ദൈവത്തിന് വിലയേറിയതാണ്. ഇനി ദൈവത്തിന് വിലയേറിയത് വേറൊന്നും കൂടി ഉണ്ട്. അതെന്നാന്നറിയാമോ? ഈ മനുഷ്യനെ ഉരുവാക്കിയെടുക്കുന്നില്ലേ? ഈ മനുഷ്യനെ ഉരുവാക്കിയെടുക്കുന്ന പത്രോസ് ലേഖനത്തിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ മനുഷ്യനെ പരിശോധിക്കുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്, വിശ്വാസത്തിന്റെ പരിശോധന. സ്വർണം തീയിൽ പരിശോധിക്കുന്നത് പോലെ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന ദൈവസന്നിധിയിൽ വിലയേറിയതാണ്. അപ്പൊ ദൈവത്തിന് വിലയേറിയ കാര്യങ്ങൾ കണ്ടോ? വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതാണ്. അതിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന അകത്തെ മനുഷ്യൻ ദൈവത്തിന് വിലയേറിയതാണ്. ആ മനുഷ്യന്റെ മരണം ദൈവത്തിന് വിലയേറിയതാണ്.
അപ്പൊ നമുക്ക് നമ്മൾ നല്ലൊരു പങ്ക് ഇതിനെ ഭയപ്പെടുന്ന കാര്യം എന്താ, ഈ പ്രോസസ്സിലൊന്നും നമ്മൾ പോകുന്നില്ല. ഈ പ്രോസസ്സിലൊന്നും പോകാതെ നമ്മൾ അല്ലാത്തൊരു ഭക്തി തലം ഇന്ന് ലോകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഈ ബൈബിളിൽ അല്ലാത്തൊരു ഭക്തി തലം. അതിലോടുന്നത് കൊണ്ടാണ് ഇതിനൊക്കെ ഭയം. എന്നാൽ ബൈബിളിലെ ഭക്തി തലമാണെങ്കിൽ ഏത് വിധേനയും ഇതാ ഈ ലോകത്തിലെ ജീവിതത്തിൽ ദൈവിഷ്ടം പൂർത്തിയാക്കി അതിവേഗം ആ സ്നേഹനിധിയായ പിതാവിന്റെ അടുക്കൽ ഓടിയെത്താനുള്ള ഒരു ആഗ്രഹമായിരിക്കും ഏതൊരു വ്യക്തിക്കും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതുമായുള്ള ബന്ധത്തിൽ ഇതാ സഭാപ്രസംഗിയുടെ പുസ്തകം 7-ാം അധ്യായം, അവിടെ പറയുന്നത് ഞാൻ ഇവിടെ ആ മരണത്തിന് നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു തരികയാണ് ആദ്യം തന്നെ ചെയ്യുന്നത്. ദൈവം എന്നെ അങ്ങോട്ടേക്കാണ് നയിക്കുന്നത്. വായിച്ചാട്ടെ അതിന്റെ 7-ാം അധ്യായം 1-ാം വാക്യം. നല്ല പേർ സുഗന്ധ തൈലത്തെക്കാളും മരണ ദിവസം ജനന ദിവസത്തെക്കാളും ഉത്തമം. അപ്പൊ ശ്രദ്ധിച്ച് ഇവിടെ പറയുന്നൊരു കാര്യം, നമുക്ക് അറിയാവുന്ന കാര്യം നല്ല പേരാ, നല്ല പിതാവും മാതാവും ഒക്കെ ആണെങ്കിൽ ഇതാ തങ്ങളുടെ മക്കള് തങ്ങളുടെ ജീവിതമൊക്കെ പേര് സാക്ഷ്യം നല്ലതാക്കി നിർത്താൻ ശ്രമിക്കും. നല്ല പേർ, നല്ല പേർ സുഗന്ധ തൈലത്തെക്കാൾ. അപ്പോ നമ്മുടെ പേര് നമ്മൾ സൂക്ഷിക്കുക. സുഗന്ധ തൈലം വളരെ വിലയേറിയതാണ്, എന്നാൽ അതിനേക്കാളൊക്കെ വിലയേറിയതാണ് നല്ല പേർ. ഇനി അതിനെ കമ്പയർ ചെയ്യുന്ന ഏതുമായിട്ടാണെന്നറിയാമോ, മരണ ദിവസം ജനന ദിവസത്തെക്കാളും ഉത്തമം. അപ്പൊ ജനന ദിവസം നമ്മൾ എപ്പോഴും ഓർക്കുന്നത് ഹാപ്പി ബർത്ത്ഡേ ടു യു കേക്കൊക്കെ മുറിച്ച് ഓർക്കുന്നുണ്ടോ? അപ്പൊ ഭയങ്കര സന്തോഷമാ, ഇതാ എന്റെ ബർത്ത്ഡേ വരാൻ പോവുകയാണെന്നും പറഞ്ഞ് കൗണ്ട് ചെയ്യുന്നവരുണ്ട്, കാരണം വരാൻ പോവുക. അപ്പോ അതിനേക്കാൾ നല്ല കൗണ്ടാണ് മരണം വരാൻ പോവാന്ന് പറഞ്ഞ് കൗണ്ട് ചെയ്യുക എന്നുള്ളത്. ഇവിടെ പറയാണ് ആ മരണ ദിവസമാണ് ജനന ദിവസത്തെക്കാളും ഉത്തമം. ഈ ഭൂമിയിൽ ജീവിച്ച ദ വൈസസ്റ്റ് പേഴ്സൺ നമ്മുടെ ചേട്ടനായ യേശു ക്രിസ്തു കഴിഞ്ഞ, അത്ര ഉള്ളൂ കേട്ടോ, ദൈവപുത്രനായ യേശു ക്രിസ്തു കഴിഞ്ഞ ദ വൈസസ്റ്റ് പേഴ്സൺ എവർ ലീവ്ഡ് ഓൺ എർത്ത് സോളമൻ. അദ്ദേഹത്തിലൂടെ ദൈവം സംസാരിക്കുന്ന കാര്യമാണിത്, മരണ ദിവസം ജനന ദിവസത്തെക്കാളും ഉത്തമം. എഗ്രി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ, ഇതുവരെയും പറഞ്ഞിട്ടുണ്ടോ ഹാപ്പി ഡേ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. കാരണം നമ്മുടെ മൈൻഡ് സെറ്റും ദൈവത്തിന്റെ മൈൻഡ് സെറ്റും തമ്മിൽ വേറെ വ്യത്യാസം. പേടിയ ആ ദൈവത്തിന്റെ മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ മരണത്തെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് എ ഡിപ്പാർച്ചർ, അതൊരു സെപ്പറേഷനാണ്, ശരീരത്തിൽ നിന്നുള്ള സെപ്പറേഷൻ. നമ്മൾ ഈ ഭൂമിയിൽ പറയുന്ന മരണമാണേ. ഇനി അടുത്തത് പറയാണ്, അതിന്റെ താഴെ പറയാണ്, വിരുന്നു വീട്ടിൽ പോകുന്നതിനേക്കാൾ വിലാപഭവനത്തിൽ പോകുന്നത് നല്ലത്. ശ്രദ്ധിച്ച്, വിരുന്ന് വീടെന്ന് പറയുന്നത് പാർട്ടി നടക്കുന്നവർ, സദ്യ നടക്കുന്നുണ്ട്, ഓടി ചെല്ല് കഴിക്കാം. ഇന്ന് സ്പെഷ്യലാണ് സദ്യ, പക്ഷെ മരണ വീടാണെങ്കിലും ഓ അതൊരു മരണ വീടാണ്, അവിടെ ഈ താല്പര്യമൊന്നും കാണത്തില്ല. ഇവിടെ പറയുന്ന ഒരു കാര്യം, വിരുന്ന് വീട്ടിൽ പോകുന്നതിനേക്കാൾ വിലാപഭവനത്തിൽ പോകുന്നത് നല്ലത്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ബൈബിളിന്റെ വലിയ ആളുകളൊക്കെയാ, പക്ഷെ നിനക്ക് ആമയം പറയാൻ പറ്റുമോ? ഈ പറയ ഈ കാര്യ സമയത്തൊക്കെ പുറയിലേക്ക് പോകരുത്, ഇതിനൊക്കെ ആമയം പറയണം. ഹല്ലേലൂയ. നമ്മളുടെ യഥാർത്ഥം നമ്മൾ എന്താ ചെയ്യേണ്ടത്? മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെടുകയല്ലേ വേണ്ടേ? ഇതല്ലേ റോമലേഖനം 12 പറയുന്നത്, നിങ്ങൾ മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെടണം. എന്നാൽ നിങ്ങൾ എന്ത് തിരിച്ചറിയും? നിങ്ങളെ കുറിച്ചുള്ള പൂർണ്ണതയുള്ള ആ ദൈവഹിത തിരിച്ചറിയും. അപ്പൊ ഇപ്പൊ മനസ്സിലായോ എന്താ തിരിച്ചറിയാൻ പറ്റാത്തതെന്ന്? ഇവിടെ ഒന്ന് മനസ്സ് പുതുക്കാൻ ഞങ്ങൾക്ക് മനസ്സ് ഇല്ല. അപ്പൊ നിങ്ങളെ കുറിച്ചുള്ള ദൈവഹിത നിങ്ങൾ തിരിച്ചറിയത്തില്ല. പലരും പറയുന്നു പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കുന്നില്ല, പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നില്ല, കേൾക്കുന്നില്ല. എങ്ങനെ കേൾക്കാന്? ദൈവത്തിന്റെ വചനം പറയുന്നത് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചുള്ള ദൈവഹിത നിങ്ങൾ തിരിച്ചറിയൂ. അപ്പൊ എങ്ങനെ മനസ്സ് പുതുക്കും? ഈ വചനപ്രകാരം നമ്മുടെ മനസ്സും പുതുകണം. വചനത്തിനാമയം പറഞ്ഞ അതിൽ ജീവിക്കണം, അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യണം, നമ്മുടെ മനസ്സ് അവിടെ ഫോക്കസ് ചെയ്യണം. ഇവിടെ പറയാണ്, വിരുന്ന് വീട്ടിൽ പോകുന്നതിനേക്കാൾ വിലാപ ഭവനത്തിൽ പോകുന്നത് നല്ലത്, അതല്ലോ സകല മനുഷ്യരുടെയും അവസാനം. സകല മനുഷ്യരുടെ അവസാനം ഉണ്ടോ? അപ്പൊ ഇനിയിപ്പ് നിങ്ങളിത് ചിന്തിച്ചില്ലേലും നിങ്ങളുടെ അവസാനം ഇതായിരിക്കും. അത് ഭയത്തോടെ ആയിരിക്കും കേറുന്നത്, ചിന്തിച്ചില്ലേലും ഇത് അവസാനമാണ്. അതല്ലോ സകല മനുഷ്യരുടെയും അവസാനം.
എന്തിനാ അവിടെ പോകുന്നേ? അവിടെ എഴുതിയിരിക്കുകയാണ്, അങ്ങനെ പോയിരിക്കും. പോകുമ്പോ ജീവിച്ചിരിക്കുന്നവൻ, മറ്റേ കിടക്കുന്ന ആളും മരിച്ചു കിടക്കുക, ജീവിച്ചിരിക്കുന്നവൻ അത് ഹൃദയത്തിൽ കരുതിക്കൊള്ളും. എന്ത് ഹൃദയത്തിൽ കരുതിക്കൊള്ളും? എനിക്കും ഒരു മരണം വരുന്നുണ്ട് എന്ന് ഹൃദയത്തിൽ കരുതിക്കൊള്ളും. അപ്പൊ ഞാൻ ഈ കാഴ്ചയാൽ എന്റെ മുമ്പിൽ കാണുന്ന ഈ ലോകത്തിന്റെ ഭംഗിയും ആ വണ്ടിയുടെ ഭംഗിയും ഈ ബിൽഡിങ്ങിന്റെ ഭംഗിയും ആ ഷർട്ടിന്റെ ഭംഗിയും ഈ ചുരിദാറിന്റെ ഭംഗിയും ഇതാ അതും ഇതും കണ്ട് അതിലാകൃഷ്ടനായി ആകൃഷ്ടയായി ഓടി ഞാൻ അവസാനിക്കാതെ ഇതാ ഞാൻ ഇനി തിരിച്ച് എന്നിവിടെ ആരാണ് വിട്ടത്, ആ ദൈവത്തെ കുറിച്ച് മനസ്സിലാക്കി ആ ദൈവത്തിന് ഇഷ്ടം മനസ്സിലാക്കി അത് ഭൂമിയിൽ ചെയ്ത് ഇതാ നല്ല ദാസനെ നല്ല ദാസിയെ എന്നുള്ള ആ ഒരു വിളി കിട്ടുവാൻ തക്കവണ്ണം നമ്മൾ ഒരുക്കത്തോടെ ആയിരിക്കണം. അപ്പോ ആ മരണ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ എന്ത് കാണും? ആ മരിച്ചു കിടക്കുന്ന വ്യക്തിയെ കാണുമ്പോ നമ്മളും ചിന്തിക്കും, ഇതാ അദ്ദേഹത്തിന് ഒന്ന് ഒന്നിങ്ങനെ പറയാനുണ്ട്. ചിലപ്പോ പണ്ടത്തെ ശവമഞ്ചങ്ങളിലൊക്കെ ഇങ്ങനെ എഴുതുമായിരുന്നു, ഇന്ന് ഞാൻ നാളെ നീ. ആ മരിച്ചു കിടക്കുന്ന വ്യക്തി പറയുന്ന ഇന്ന് ഞാനാ മരിച്ചു കിടക്കുന്നത്, നാളെ നീ ആയിരിക്കും. അപ്പൊ ഒരു വമ്പൻ സന്ദേശമാണ് അതിൽ കിട്ടുന്നത്. അപ്പൊ ഇവിടെ പറയാണ്, ജീവിച്ചിരിക്കുന്നവൻ അത് ഹൃദയത്തിൽ കരുതിക്കൊള്ളും. ഈ ഒരു സന്ദേശം അവിടെ നിന്ന് കിട്ടും. അപ്പോ അവിടെ പോകുന്നത് വളരെ നല്ലതാണ്. ഹല്ലേലൂയ. ഇതാ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു മാറ്റം കടന്നു വരാനായിട്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം ഇതും കൂടെയാണ്. ചില മരണങ്ങളെ കാണുവാൻ, മരിച്ച വ്യക്തിത്വങ്ങളെ കാണുവാനായിട്ട് എൻ്റെ ജീവിതത്തിൽ ഇടയായിട്ടുണ്ട്. പിന്നെ വേറൊരു സംഭവം നടന്നതെന്ന് പറയുന്നത്, ഗൾഫിലെ റാസൽഗൈമ എന്ന് പറയുന്ന സ്ഥലത്ത്, ഇതാ അവിടെ ഒരു ജെറിയാട്രിക് അസൈലം, അതായത് വൃദ്ധന്മാരെയും വൃദ്ധകളെയും കൊണ്ടയിടുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഞാൻ ഒരിക്കല് ഒരു മിഷൻ ഫോൾട്ടായപ്പോൾ അവിടെ ഞാൻ കടന്നു ചെന്നപ്പോൾ, അത് റിപ്പയർ ചെയ്യാൻ വേണ്ടി കടന്നു ചെന്നപ്പോൾ അവിടെ ഒരു മലയാളി ഉണ്ടായിരുന്നു, എൻ്റെ ഒരു സ്നേഹിതനാണ്. അദ്ദേഹം പറഞ്ഞു, ഇത് സ്ക്രാപ്പാണ് എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ചോദിച്ചില്ല എന്താ സ്ക്രാപ്പ്. അപ്പം പറഞ്ഞു, ഇവിടെ എല്ലാ സ്ക്രാപ്പിനെ കൊണ്ടിട്ടിരിക്കുക, അതായത് വണ്ടിയുടെ സ്ക്രാപ്പല്ല മനുഷ്യൻ സ്ക്രാപ്പ്. ഇവരെ കൊണ്ട് ഇനി ഒരു ഗുണവുമില്ല, അത് കിടന്ന കിടപ്പ. അപ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കുന്നത് ഈ പമ്പ് ചെയ്തിട്ട് ആ ഫോമിലൂടെ ഇഞ്ചക്ഷൻ കലക്കിയെടുത്ത് മിക്സിയിലിട്ട് അടിച്ച് ചോറും കറി എല്ലാവരും അടിച്ചിട്ട് സിറിഞ്ചിലാക്കിയിട്ട് തള്ളി വായിൽ വെച്ചിട്ട് തള്ളി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ സ്ക്രാപ്പായിട്ട് ഇങ്ങനെ കിടക്കും, ഇങ്ങനെ കിടക്കണം, ഇങ്ങനെ ഇങ്ങനെ കിടക്കണത് കാണാം അവിടെ ചെല്ലും. അപ്പൊ ഇതൊക്കെ കണ്ടപ്പോൾ എൻ്റെ ജീവിതത്തിന് അതൊരു വലിയൊരു എഫക്റ്റായി. കാരണം നമുക്കും ഈ അവസ്ഥയിലേക്ക് കടന്നു വരേണ്ട, ഇനി നമ്മുടെ അങ്ങോട്ടേക്കാ യാത്ര അല്ലേ. അപ്പോ ഇതൊക്കെ കണ്ടപ്പോൾ മനുഷ്യനെ കുറിച്ചൊന്ന് ചിന്തിക്കുവാനായിട്ടാണ്, ഇത് എന്റെ ജീവിതത്തിൽ വലിയ ഇൻഫ്ലുവൻസ് ഉണ്ട് ചെയ്യുവാനായിട്ടിടയായി. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതാ കഴിഞ്ഞ ദിവസം ഞാനൊരു ഒരു വ്യക്തിത്വത്തെ കുറിച്ച് കേൾക്കുവാനായിട്ടിടയായി. ആ വ്യക്തി കരയുകയാണ്, കരഞ്ഞ കാര്യം വേറൊന്നുമല്ല, അദ്ദേഹത്തിന് വയ്യാതെ കിടക്കുകയാണ്. ഇതുവരെ ഓടി നടന്ന ഒരു വ്യക്തിയാണ്, വയ്യാതെ കിടക്കുക. ഇത് പലരുടെയും വിഷയമാണ്. വയ്യാതെ കിടക്കുമ്പോൾ ആ വ്യക്തി കരഞ്ഞുകൊണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നെ വേറൊന്നും പറ്റിയില്ല, എനിക്കൊന്ന് എഴുന്നേറ്റ് നടക്കാം, നടന്ന് എന്റെ ആ പ്രായിക കാര്യങ്ങൾ, അതായത് ടോയ്ലറ്റിൽ പോവുക, ഇതാ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇതിപ്പോ തൻ്റെ ആ അവസ്ഥ പോലും വീട്ടിലുള്ള മറ്റുള്ളവരാ ചെയ്യുന്നേ. അപ്പൊ ആരിത് ചെയ്യും? ഇതാ വീട്ടിലുള്ള മറ്റുള്ളവർ ചിലപ്പോ ഒരു ദിവസം രണ്ടു ദിവസം ചെയ്യും, പിന്നെ അവർ ശപിച്ചോണ്ടാണ് ഇത് ചെയ്യുന്നത്. കാരണം ഇത് മനുഷ്യനെ പറഞ്ഞിട്ട് കാര്യമില്ല, മനുഷ്യൻ ആ ഒരു തലമാണ്. അപ്പോ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ പോലും ആഗ്രഹമില്ല ഇങ്ങനെയൊരു കാര്യം മറ്റുള്ളവരെ ഏൽപ്പിക്കുക എന്നുള്ളത്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, അത് ഒരു പ്രീ ഡെത്താണ്, മരണത്തിൽ പ്രീ ഡിഗ്രി എന്ന് പറയത്തില്ലേ, ഡിഗ്രിക്ക് മുമ്പുള്ള ഡിഗ്രി, മരണത്തിന് മുമ്പുള്ളൊരു മരണം. യഥാർത്ഥത്തിൽ ആ ഒരു അവസ്ഥയിലൊക്കെ മനുഷ്യന് നന്നായിട്ട് ചിന്തിക്കാൻ പറ്റുള്ളൂ ദൈവത്തെ കുറിച്ച്. എന്നാൽ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടത് ചിന്തിക്കുക. അപ്പൊ ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ജീവിച്ചിരിക്കുന്നത് ഹൃദയത്തിൽ കരുതിക്കൊള്ളും. ഇനി എന്റെ നാലാം വാക്യം പറയുകയാണ്, വായിച്ചാട്ടെ. ജ്ഞാനികളുടെ ഹൃദയം വിലാപ ഭവനത്തിൽ ഇരിക്കുന്നു, മൂഢന്മാരുടെ ഹൃദയമോ സന്തോഷ ഭവനത്തിൽ അത്രേ. ഇവിടെ പറയുന്ന ഒരു കാര്യം, ജ്ഞാനികളുടെ ഹൃദയം, ഇതാ ഞാനൊരു ജ്ഞാനിയാണോ മൂഢനാണോ ഈ വാക്ക് ചെക്ക് ചെയ്യാം. ജ്ഞാനിയുടെ ഹൃദയം വിലാപഭവനത്തിൽ ഇരിക്കുന്നു. അത് എൻഎൽടിയിൽ ഇങ്ങനെയാണ് പറയുന്നത്, എ വൈസ് പേഴ്സൺ തിങ്ക് ലോട്ട് എബൌട്ട് ഡെത്ത്. ഒരു ജ്ഞാനിയായ മനുഷ്യൻ ധാരാളമായി മരണത്തെ കുറിച്ച് ചിന്തിക്കുന്നു, ധാരാളമായി, ജ്ഞാനിയായ മനുഷ്യൻ. പക്ഷെ ബോഷൻ അങ്ങനെയല്ല, അവിടെ എഴുതിയിരിക്കുകയാണ്, മൂഢന്മാരുടെ ഹൃദയമോ സന്തോഷ ഭവനത്തിൽ അത്രേ. അവരും ഭയങ്കര അടിപൊളി അടിപൊളി സിസ്റ്റർ, അടിപൊളി സന്തോഷ ഭവനത്തിലായിരിക്കണേ. He thinks only about good times at the present stage.
ഇപ്പോഴുള്ള നന്മകൾ അടിപൊളി, പക്ഷേ അത് മൂടൻ. പക്ഷേ ജ്ഞാനിയെ കുറിച്ച് പറയുന്നു, ഹി തിങ്ക്സ് എ ലോട്ട് അബൌട്ട് ഡെത്ത്, ധാരാളമായി മരണത്തെ കുറിച്ച് ചിന്തിക്കുന്നു. കാരണം ഒരു രാജ്യത്തു നിന്ന് വേറെ രാജ്യത്തിലേക്ക് മാറുകയാണ് മരണത്തിലൂടെ നടക്കുന്നത്. അപ്പൊ എനിക്ക് അതിലൂടെ കടന്നു പോകാനുള്ള വിസയുണ്ടോ, ആ ഇമിഗ്രേഷൻ ഞാൻ ക്രോസ് ചെയ്ത് പോവോ എന്നൊരു വ്യക്തി ചെയ്യുന്നത് പോലെ, യഥാർത്ഥത്തിൽ അവിടെ നിന്ന് കടന്നു പോകാൻ, ദൈവരായത്തിലേക്ക് കടക്കുവാനുള്ള ആ വിസ ഞാൻ ദൈവിഷ്ടം ചെയ്ത് പൂർത്തിയാക്കിയിട്ടാണോ ഇരിക്കുന്നേ? അല്ലെങ്കിൽ കർത്താവിന്റെ അടുക്കൽ ചെന്ന് എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്നവനല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് വിസ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എന്നാ ചെയ്യും? ബൈബിൾ പറയുന്നതാ, ഇതൊന്നും കേട്ടിട്ട് ഇന്നത്തെ സമൂഹത്തിന്, ക്രിസ്തീയ സമൂഹത്തിന് ഒന്നും തോന്നണില്ല. എന്ത് ദൈവിഷ്ടം? ആരാധന ആരാധന ആരാധന, വേറൊന്നുമില്ല. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തെ നാം ആരാധിക്കണം. പക്ഷെ കർത്താവ് പറയുന്നത് എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്നവനല്ല, ഇതെങ്കിലും കേട്ടിട്ട് വിശ്വസിക്കേ വിശ്വസിക്കേ. കർത്താവ് പറയണേ, പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. ഇനി നമ്മൾ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യുക. അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇതാ ഈ ഭൂമിയിൽ നമുക്ക് മരണം നടക്കുമ്പോൾ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ആ മരണം മനുഷ്യനിൽ നടക്കുന്നത്, ഡിവൈഡ് ചെയ്യപ്പെട്ടു പോകുന്നത് എങ്ങനെയാണ്? നമ്മൾ മുമ്പ് മനസ്സിലാക്കിയിട്ടുണ്ട്, മനുഷ്യൻ എന്ന് പറയുന്നത് ആത്മാവ് ദേഹി ദേഹമാണ്. 5:21 വാക്യത്തിൽ അവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, ഒരു സമ്പൂർണ്ണ മനുഷ്യൻ എന്ന് പറയുന്നത് ആത്മാവ് ദേഹി ദേഹമാണ്. ആ ഭാഗം ഒന്ന് വായിച്ചാൽ, 5:23, സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ, നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടുമെണ്ണം കാക്കപ്പെടുമാറാകട്ടെ. അവിടെ എഴുതിയിരിക്കുന്ന സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ മുഴുവനും, അപ്പൊ ഒരു മനുഷ്യൻ മുഴുവനും ഉണ്ട്, കംപ്ലീറ്റ് മാൻ, നിങ്ങളെ മുഴുവൻ. അതെന്താണ് മുഴുവൻ? ആത്മാവ് ദേഹി ദേഹം, സ്പിരിറ്റ് സോൾ ആൻഡ് ബോഡി. അപ്പൊ ഈ സ്പിരിറ്റ് സോൾ ആൻഡ് ബോഡി എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ നേരത്തെ മനസ്സിലാക്കി, സ്പിരിറ്റ് എന്ന് പറയുന്നത് ദൈവപുത്രന്റെ സ്ഥാനമാണ്, സോൾ എന്ന് പറയുന്നത് മനുഷ്യപുത്രന്റെ, ബോഡി എന്ന് പറയുന്നത് ദൈവം. ഇതാ ദൈവത്തിന് ഈ ഭൂമിയിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ, വെളിപ്പെടുത്തുവാൻ കൊടുത്തിട്ടുള്ള ഒരു ഉപകരണത്തിന് തുല്യമാണ് മണ്ണുകൊണ്ടുണ്ടാക്കിയതാണ്. അപ്പോ ഇതുമായുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, ഈ മൂന്ന് ഭാഗങ്ങളെയും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ദ സ്പിരിറ്റ് സോൾ ആൻഡ് ബോഡി, ഈ ഒരു തലം നിങ്ങൾ കാണുകയാണ്. ഈ ബോഡി ഈ ലോക ഈ ഭൂമിയിലെ ജീവിതത്തിന് വേണ്ടിയാണ്, അത് ഭൂമിയിലേക്ക് ദൈവത്തിന്റെ ചിന്തകൾ വെളിപ്പെടുത്താനാണ്. സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ ചിന്തകൾ മനുഷ്യൻ ആത്മാവിൽ സ്വീകരിക്കണം, അതാണ് ദൈവപുത്രന്റെ പാർട്ട്. തുടർന്ന് അത് മനുഷ്യപുത്രനായ സോളിലേക്ക് അത് വെളിപ്പെടുത്തി കൊടുക്കണം. തുടർന്ന് ആ വെളിപ്പെടുത്തി കിട്ടിയത് ഇവിടെ ഈ സോളിലാണ് മനുഷ്യ ഹൃദയം. ഹൃദയം നിറഞ്ഞു കവിയുന്നത് മനുഷ്യന്റെ അധരം സംസാരിക്കും, അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അധരം സംസാരിക്കുക, കൈകാലുകൾ പ്രവർത്തിക്കും. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ദൈവത്തിന്റെ ചിന്തകൾ സ്വർഗത്തിൽ നിന്ന് ദാ ഈ മനുഷ്യനിലൂടെ അവസാനം ഈ ശരീരത്തിലൂടെ ഭൂമിയിലേക്ക് വെളിപ്പെടും. അങ്ങനെ ദൈവരാജ്യം ഭൂമിയിൽ വെളിപ്പെടും. ഇതാണ് മനുഷ്യനെ ഉണ്ടാക്കിയതിന്റെ ഉദ്ദേശം. പക്ഷെ ഈ ഉദ്ദേശം മനുഷ്യൻ അറിയത്തില്ല. അപ്പോൾ മനുഷ്യൻ അദൃശ്യ മണ്ഡലത്തിൽ നിന്ന് സ്വീകരിച്ച് ദൃശ്യമണ്ഡലത്തിൽ അത് വെളിപ്പെടുത്തണം. അപ്പോൾ അദൃശ്യമണ്ഡലത്തിൽ നിന്ന് സ്വീകരിക്കാൻ വേണ്ടി മനുഷ്യന്റെ 2/3 ഭാഗവും അദൃശ്യമാണ്. അവന്റെ ആത്മാവും ദേഹിയും അദൃശ്യമാണ്. അവിടെ അദൃശ്യമണ്ഡലത്തിൽ നിന്ന് സ്വീകരിച്ച ശേഷം ദൃശ്യമായ ശരീരത്തിലൂടെ ഈ കാര്യം വെളിപ്പെടുത്തും. അപ്പോ അദൃശ്യം, ശരീരം ദൃശ്യമാണ്, ആത്മാവ് അദൃശ്യമാണ്, അതിന്റെ ഇടയിലുള്ള ദേഹി എന്ന് പറയുന്നത് ഒരു ബ്രിഡ്ജാണ്. അദൃശ്യവും ദൃശ്യവും തമ്മിൽ കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജാണ് മനുഷ്യൻ, ദേഹിയാണ് മനുഷ്യൻ. 2:7 പറയുന്നു, മനുഷ്യൻ ജീവനുള്ള ദേഹി ആയിത്തീർന്നു. ആ മരണത്തിൽ ഈ ആത്മാവിന് ദേഹിക്കും ദേഹത്തിനും എന്ത് സംഭവിക്കുന്നു എന്ന് നാം ഒന്ന് ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. മനുഷ്യൻ മൂന്ന് ഭാഗങ്ങളാണ് എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കാം. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട്, നിങ്ങൾ എറണാകുളംകാരാണെങ്കിൽ എസ്പെഷ്യലി വൈപ്പിംഗ്കാരാണെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാം. എറണാകുളത്ത് നിന്ന് വൈപ്പിനിലേക്ക് നേരത്തെ പാലം ഒന്നുമില്ലായിരുന്നു, ബ്രിഡ്ജസ് ഒന്നുമില്ലായിരുന്നു. എന്നാൽ ചില വർഷങ്ങൾക്ക് മുമ്പ് ഗോശ്രീ എന്ന ബ്രിഡ്ജ് ഇതിന്റെ ഇടയിൽ കടന്നു വന്നു.
അപ്പൊ എറണാകുളത്ത് നിന്ന് വൈപ്പിനിലേക്ക് ആ ഗോശ്രീ എന്ന ബ്രിഡ്ജ് നിങ്ങൾ ഒരുപക്ഷെ അതിൽ കടന്നു പോയിട്ടുണ്ടോ? എറണാകുളം മനസ്സിലാ ഹൈക്കോർട്ടിന്റെ അവിടുന്ന് ഒരല്പം ആ മറൈൻ ഡ്രൈവിൽ നിന്ന് ഒരല്പം അകത്തേക്ക് കയറി ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ സൈറ്റാണ്, നമുക്ക് കാണാനും ഒക്കെ അവിടെ ഉണ്ട്. പ്രിയ സഹോദരങ്ങളെ, എറണാകുളം കാറാണെങ്കിൽ അതിലൂടെ ഒന്ന് പോയി നോക്കുക, നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മീയ ജീവിതം അതിലൂടെ നമുക്കൊന്ന് മനസ്സിലാക്കുവാനായിട്ടിടയാണ്. അപ്പോ അവിടെ നിന്ന് ഹൈക്കോർട്ടിന്റെ ആ ഭാഗത്തു നിന്ന് ഒരു ബ്രിഡ്ജ് ആരംഭിക്കുന്നു. ആ ബ്രിഡ്ജിന്റെ പേരാണ് ഗോശ്രീ ബ്രിഡ്ജ്. ആ ബ്രിഡ്ജ് പേരൊറ്റേ ഉള്ളൂ, ഗോശ്രീ ബ്രിഡ്ജ് എന്നാണ്. പക്ഷെ അത് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്ത് കിടക്കുകയാണ്. അത് മനുഷ്യന്റെ മൂന്ന് ഭാഗങ്ങൾ അതിനെക്കുറിച്ച് കാണിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ചിത്രത്തിൽ നമുക്ക് അത് കാണുവാനായിട്ട് കഴിയും. ആദ്യത്തെ ഭാഗം ഇതാ, എറണാകുളത്ത് നിന്ന് ബോൾഗാട്ടിയിലേക്ക് ആദ്യത്തെ ബ്രിഡ്ജ്. രണ്ടാമത്തെ അതാണ് നമ്മൾ സ്പിരിറ്റ് ആയിട്ട് കണക്കൂട്ടിയിരിക്കുന്നത്. രണ്ടാമത്തേത് ബോൾഗാട്ടിയിൽ നിന്ന് വല്ലാറുപാടത്തേക്ക്, അതാണ് സോളായിട്ട്. മൂന്നാമത്തേത് ഇതാ വല്ലാറുപാടത്ത് നിന്ന് വൈപ്പിനിലേക്ക്. അപ്പൊ എറണാകുളത്തിന്റെ അനുഗ്രഹം ഇതാ വൈപ്പിനിൽ ചെല്ലണമെങ്കിൽ ഇത് മൂന്ന് പാലങ്ങൾ ആക്റ്റീവ് ആയിട്ടുണ്ടെങ്കിൽ നടക്കുകയുള്ളൂ. ഇതേപോലെ തന്നെ സ്വർഗത്തിലെ ദൈവത്തിന് ഇന്ന ഭൂമിയിലേക്ക് എത്തണമെങ്കിൽ ദൈവപുത്രനായ സ്പിരിറ്റും മനുഷ്യപുത്രനായ സോളും ഇതാ ഈ ഇവർക്ക് കൊടുത്തിട്ടുള്ള ശരീരവും ആക്റ്റീവ് ആണെങ്കിൽ മാത്രമേ എത്താൻ പറ്റുള്ളൂ. ഇപ്പൊ എന്റെ ശരീരം തളർന്നിരിക്കുകയാണെങ്കിൽ ഇതാ എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ലെങ്കിൽ ദൈവത്തിന് ഇതളൊന്നും നിങ്ങൾക്ക് ഭൂമിയിലേക്ക് ഇറക്കാൻ പറ്റില്ല. അപ്പൊ ഇത് മൂന്ന് പാർട്ടും ആക്റ്റീവ് ആയിരിക്കണം. അപ്പോ മരണം സംഭവിക്കുമ്പോൾ ഇവിടെ ഡിവിഷൻ നടക്കുക, ഇവരുടെ ഡിവിഷൻ നടക്കുക. അപ്പോ നമ്മൾ ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, ഇതാ ഇവിടെ വീണ്ടും ജനിച്ച നിങ്ങളുടെ ജീവിതത്തിലാണെങ്കിൽ ഇവിടുത്തെ എല്ലാ പാലങ്ങളും എസ്റ്റാബ്ലിഷ് ചെയ്ത് കിടക്കുക, എല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്ത് കിടക്കുക. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, മൾഫങ്ഷൻ ചെയ്യുന്ന നല്ലൊരു കൂട്ടരുണ്ട്. അതായത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് സ്വർഗത്തിലെ ദൈവത്തിനെ നിങ്ങൾ ഭൂമിയിലേക്ക് എത്തുന്നില്ല. കാരണം അവര് ബൈബിളിലെ ദൈവത്തിന് വചനം പറയുന്നത് വിശ്വസിക്കുന്നില്ല. ജനന ദിവസത്തേക്കാൾ നല്ലത് മരണ ദിവസം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ മനുഷ്യന് ബുദ്ധിമുട്ടാണ്. അപ്പോ മാനസാന്തരം എന്ന് പറയുന്നത് ബൈബിളിൽ തന്നെ പറഞ്ഞാൽ അതിലേക്ക് മനുഷ്യൻ തിരിയുക എന്നുള്ളതാണ്. അതാണ് മാനസാന്തരം യഥാർത്ഥത്തില്. ദൈവം പറ ദൈവത്തിനീതകളിലേക്ക് തിരിയുക. അപ്പോ ഇവിടെ നമുക്ക് തിരിയാൻ കഴിയാത്തത് കൊണ്ട് ദൈവത്തിനീതകൾ നമുക്ക് ലഭിക്കുന്നില്ല, അത് നമുക്ക് റിലീസ് ചെയ്യുവാനായിട്ട് കഴിയില്ല. കാരണം നമ്മൾ തന്നാലും നമ്മളത് സ്വീകരിക്കില്ല. അപ്പോ നമുക്കത് ദൈവത്തിനീതകൾ സ്വീകരിക്കാൻ കഴിയത്തില്ല. കാരണം ലോകാനുരൂപത ദൈവത്തിന്റെ ഇന്തകൾ സ്വീകരിക്കാൻ നമുക്ക് നമ്മളെ കഴിവില്ലാത്തതാക്കി മാറ്റുന്നു. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നത് ലോകത്തിന് പരിശുദ്ധാത്മാവിനെ ആ ചിന്തകളെ പ്രാപിപ്പാൻ കഴിവുള്ളത് അല്ല. അപ്പോ ഇവിടെ ദൈവത്തോട് പറയണം, ഇവിടെയൊക്കെ നമുക്ക് ആ എന്തൂസിയാസം ഈ ജലസ് തരുവാനായിട്ടാണ്. കർത്താവേ, അങ്ങയുടെ കാര്യത്തിൽ എനിക്ക് വലിയ ഉത്സാഹം, അതെനിക്ക് ലഭിക്കുവാനായിട്ട് തരണേ. അതെനിക്ക് അത് അതൊരു ഭയങ്കര ഫ്രൂട്ട്ഫുള്ളാണ്, ഭയങ്കര ഫ്രൂട്ട്ഫുള്ളാണ്. ഇതാ ചിലര് സ്പോർട്സ് കാര്യങ്ങൾക്ക് ഭയങ്കര ഉത്സാഹമായിരിക്കും, ചിലര് പഠന കാര്യങ്ങൾക്ക് ഭയങ്കര ഉത്സാഹമായിരിക്കും, ചിലര് ഭക്ഷണ കാര്യത്തിന് ഭയങ്കര ഉത്സാഹമായിരിക്കും. എന്നാൽ ഈ ഒരു ഉത്സാഹം ദൈവിക കാര്യത്തിന് ഉത്സാഹം ലഭിക്കുവാൻ ദൈവത്തോട് കർത്താവേ അതിനുള്ള വിശപ്പ് എനിക്ക് തരണമേ, അതിനുള്ള വിശപ്പ് എനിക്ക് തരണമേ. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ആദം പാപം ചെയ്തപ്പോ ആദ്യം സംഭവിച്ച കാര്യം ഇതാ, ഉൽപ്പത്തി 2:17 പ്രകാരം കർത്താവ് പറഞ്ഞു, നന്മ തിന്മകളെ കുറിച്ച് അറിഞ്ഞ വിഷയത്തിന്റെ ഫലം കഴിച്ചാൽ നീ നിനക്ക് എന്ത് സംഭവിക്കും? നീ മരിക്കും. ഇതാ ആദ്യത്തെ പാലം ഇടിഞ്ഞു വീണു, ദൈവപുത്രൻ മരിച്ചു. ഇതാ നമ്മളെ സംബന്ധിച്ച് എറണാകുളത്തിനും ബോൾഗാട്ടിക്കും ഇടയ്ക്കുള്ള പാലം ഇടിഞ്ഞു വീണതുപോലെ ദൈവ ആദ്യത്തെ പാലം ഇടിഞ്ഞു വീണു. സൺ ഓഫ് ഗാഡ്, ആ സ്വയേ ലൈഫ്, മനുഷ്യന്റെ ലൈഫ് സൂക്കേ ലൈഫാണ്, ദൈവത്തിന്റെ ലൈഫ് സ്വയേ ലൈഫാണ്. ആ സ്വയേ ലൈഫ് മനുഷ്യന് നഷ്ടപ്പെട്ടു. മനുഷ്യനിൽ നിന്ന് ആ ദൈവ സാന്നിധ്യം ഇല്ലാതെയായി. അവർ പാപം ചെയ്തു, മരണമടഞ്ഞു. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ ഇങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് പഴയ നിയമത്തിൽ കാണുന്ന മനുഷ്യൻ. ആ മനുഷ്യൻ മരിക്കുമ്പോൾ, ആ മനുഷ്യൻ മരിക്കുന്നത് ഇനി നമ്മൾ ചിന്തിക്കുന്ന മരണമാണ്, അത് ഉടുപ്പ് മാറല്, ഈ പൊടി ശരീരത്തിൽ നിന്ന് ആള് മാറുന്നതാണ് നമ്മൾ ചിന്തിക്കുന്ന മരണം. ഓക്കെ, മറ്റേ ഉൽപ്പത്തിൽ നടന്ന മരണം അതല്ല. ആ മരണം നടന്നതിന് ശേഷം 930 വർഷക്കാലം ആദം ജീവിച്ചതിന് ശേഷമാണ് ഈ ശരീരത്തിൽ ഉടുപ്പ് വിട്ടത്. അപ്പോ നമ്മളിപ്പോ പറയുന്നത് ശരീരത്തിന്റെ ഉടുപ്പ് വിടുന്ന മരണത്തിന്റെ കാര്യത്തെ കുറിച്ചാണ് ഇപ്പൊ ഇവിടെ പറയുന്നത്. അപ്പോ ആ മരണം സംഭവിക്കുമ്പോൾ പഴയ നിയമത്തിൽ എന്താണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിച്ചിരുന്നത്, ഭാവിയുടെ ജീവിതത്തിലും ദൈവഭക്തന്റെ ജീവിതത്തിലും എന്താണ് സംഭവിച്ചിരുന്നത് എന്നാണ് നാം ഇവിടെ മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത്. അതുമായുള്ള ബന്ധത്തില് നാം മനസ്സിലാക്കുന്നത് ഇതാ, മനുഷ്യൻ ഈ ദേഹിയാണ് മനുഷ്യൻ. ഓൾറെഡി ആ വ്യക്തിയുടെ ആത്മാവിൽ മരണം നടന്നു കഴിഞ്ഞ് കിടക്കുക പഴയ നിയമത്തിലുള്ള വ്യക്തികളുടെ. ഈ ദേഹിയ, ഈ ദേഹി ദൈവത്തെ അനുസരിച്ചാണ്
ജീവിച്ചിരുന്നതെങ്കിൽ ആ ദേഹി മരിക്കുമ്പോ ഇതാ പർദീസായിലേക്ക് എടുക്കപ്പെടും. ഇതാ എബ്രഹാം പിതാവിന്റെ മടി എന്ന് അറിയപ്പെടുന്ന പർദീസായിലേക്ക് എടുക്കപ്പെടും. അല്ല, പാപിയായിട്ടാണ് ജീവിച്ചിരുന്നതെങ്കിൽ, മാനസാന്തരമില്ലാത്ത അവസ്ഥയിലാണ് ജീവിച്ചിരുന്നതെങ്കിൽ യാതനാ സ്ഥലത്തേക്ക് എടുക്കപ്പെടും. ധനവാൻ യാതനാ സ്ഥലത്ത് പോയെന്ന് കേട്ടിട്ടില്ലേ? എന്നാൽ ആ വ്യക്തിയുടെ ശരീരം ഇന്ന് ഉപയോഗിക്കുന്നില്ലേ, ഷർട്ട് ഇടാൻ, സാരി ഉടുക്കാൻ, ചുരിദാർ ഇടാൻ ഒക്കെ ഉപയോഗിക്കുന്ന ശരീരമില്ലേ, ആ ശരീരം മണ്ണിലേക്ക് യാത്രയാണ്. അത് മണ്ണിൽ നിർത്താൻ മണ്ണിലേക്ക് പോകും. അപ്പോ പാപിയാണ് എങ്കിൽ യാതന സ്ഥലത്തേക്ക് അവന്റെ സോള് പോകും. അല്ല, ദൈവഭക്തനായി ജീവിച്ചിരുന്ന വ്യക്തിയാണെങ്കിൽ, അതായത് ദൈവം ചിന്തിക്കുന്ന രീതിയിലെ ദൈവഭക്തി ആണെങ്കിൽ, ഇതാ പർദീസായിലേക്ക്, എബ്രഹാം പിതാവിന്റെ മടിയിലേക്ക് പോകും. ഇതാണ് ബൈബിൾ നമുക്ക് തരുന്ന ചിത്രം. ഇനി സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഇവിടെ ആർക്കെങ്കിലും തർക്കമോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ഡോണ്ട് വറി, ബൈബിളിൽ നിന്ന് മനസ്സിലാകുന്ന ചിത്രമാണ് പറയുന്നത്. ഇത് നമ്മുടെ രക്ഷയുമായി, അതായത് രക്ഷിക്കപ്പെടുന്നതുമായി വലിയ ബന്ധമൊന്നും ഇല്ല. പക്ഷേ ദൈവഭക്തി നാം ജീവിച്ചില്ല എങ്കിൽ നാം മരണത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പൊ ഇവിടെ തർക്ക വിഷയങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവം നിങ്ങൾക്ക് അത് വെളിപ്പെടുത്തി തരട്ടെ. ഹല്ലേലൂയ. തർക്കിക്കാനുള്ളവരോട് യാതൊരു തർക്കത്തിന് ഞാനില്ല. ബൈബിളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. അപ്പോ ഇതുമായുള്ള ബന്ധത്തിൽ നമുക്ക് ഒന്ന് രണ്ട് വാക്കുകൾ വായിക്കാം. മനുഷ്യന്റെ ആത്മാവ് എന്താണ്, മനുഷ്യന്റെ ശരീരം എന്താണ് എന്നൊക്കെ നമുക്ക് ചില ചിത്രങ്ങൾ കിട്ടും. സദൃശ്യവാക്യം 20:27 വായിച്ചേ. മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപം, അത് ഉദരത്തിന്റെ അറകളെ ഒക്കെയും ശോധന ചെയ്യുന്നു. ശ്രദ്ധിച്ചാടെ, മനുഷ്യന്റെ ആത്മാവ്, മനുഷ്യന്റെ ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവല്ല, മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപം. അത് ദൈവം വസിക്കാൻ വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് മനുഷ്യന്റെ ആത്മാവ്. ആ ആത്മാവ് എന്ത് ചെയ്യും? മനുഷ്യന്റെ ഉള്ളറകളെ, അതായത് മനുഷ്യന്റെ ഉള്ളറ എന്ന് പറയുന്നത് ആ മനുഷ്യന്റെ സോളാണ്, ഉള്ളറ. സോളിലാണ് ഹൃദയമുള്ളത്. ആ ഹൃദയത്തിന്റെ, ഹൃദയത്തിൽ നിറയെ അറകളുണ്ട്, അറകൾ. ഈ അറകളെയൊക്കെ ശോധന ചെയ്യും. ധാരാളം അറയാണ് ഹൃദയത്തിലുള്ളത്. നമ്മുടെ അകത്ത് എന്തൊക്കെ ഇരിക്കണം നമുക്ക് യാതൊരു പിടുത്തവും ഇല്ല, യാതൊരു പിടുത്തവും എന്തൊക്കെ ഉണ്ടെന്നുള്ളത്. കാരണം നമ്മൾ കാണുന്നതും കേൾക്കുന്നതും എല്ലാം ഈ അറയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അറയിലേക്ക് പോകുന്നു, അറ മൂടി പോകുന്നു, അറയിലേക്ക് പോകുന്നു, അറ മൂടി പോകുന്നു, അറയിലേക്ക് പോകുന്നു, അറ മൂടി പോകുന്നു. നമ്മൾ കണ്ട നല്ലതും ചീത്തയും ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും കേട്ടതും മുഴുവൻ ഈ അറയിലേക്ക് പോകുന്നു, മൂടി പോകുന്നു, അറയിലേക്ക് പോകുന്നു, മൂടി പോകുന്നു. പിന്നെ എപ്പോഴത് പുറത്തേക്ക് ഇറങ്ങുന്നത്? രാത്രി കിടന്നുറങ്ങുമ്പോൾ ഇതിനെ പയ്യെ പുറത്തേക്ക് എടുക്കും. നമ്മൾ സ്വപ്നം എന്നൊക്കെ പറയാറില്ലേ, സ്വപ്നങ്ങൾ. രാത്രി കിടന്നുറങ്ങുമ്പോൾ ഇത് പയ്യെ പുറത്തേക്ക് വരും. നമ്മൾ യഥാർത്ഥത്തിൽ ഈ അറയിലേക്ക് ഡൗൺലോഡ് ചെയ്യുക. നമ്മൾ കണ്ണിൽ കൂടി കാണുന്നതും ചെവി കൂടി കേട്ടതും ഒക്കെ ഡൗൺലോഡ് ചെയ്യുക. ഭയങ്കരമായിട്ട് സൂക്ഷിക്കേണ്ട കാര്യമാണ്. ദൈവത്തിന്റെ വചനം പറയുന്നത് കീപ് ഓൺ ഗാർഡ് യുവർ അറ ഹാർട്ട് വിത്ത് ഓൾ വിജിലൻസ്. വളരെ ശ്രദ്ധയോട് വേണം. ഈ അറ നീ സൂക്ഷിച്ചില്ലായെങ്കിൽ നിന്റെ ജീവിത അപകടത്തിലാവും. ഇന്ന് അറ സൂക്ഷിക്കാതിരിക്കാൻ വേണ്ടി എല്ലാ ചപ്പ് ചവറുകളും എല്ലാ സോഷ്യൽ മീഡിയയിലൂടെ കടന്നു വരുന്ന എല്ലാ മനുഷ്യരും വിഴുങ്ങിക്കൊണ്ടിരിക്കുക. ഇപ്പൊ സബ്ജക്ട് അതല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല. അപ്പൊ പ്രിയ സഹോദരങ്ങൾ, ഇവിടെ പറയാണ് മനുഷ്യന്റെ ആത്മാവ് എന്ന് പറയുന്ന യഹോവയുടെ പാർട്ടാണ്. അതെന്ത് ചെയ്യും? മനുഷ്യന്റെ ഉള്ളറകളെയൊക്കെ ടോർച്ചടിച്ചു നോക്കും, ശോധന ചെയ്യും. ഇവിടെ എന്തായിരിക്കണേ ഈ അറയിലെ, ഈ അറയിൽ എന്തായിരിക്കണേ, ഓ കള്ളുകൂടി, ഈ ഇടയിൽ എന്താ വ്യഭിചാരം, ഈ ഇടയിൽ എന്താ ഓ പള്ളിപ്പോക്കല്, ഈ അറയിൽ എന്തായിരിക്കണേ ഓ മറ്റവനോടുള്ള പ്രതികാരം, ഈ അറയിൽ എന്താ ഓ വിവാഹ ജീവിതം, ഈ അറയിൽ എല്ലാത്തിനും ടോർച്ചടിച്ചു നോക്കുക. അപ്പോ വളരെ വ്യക്തമായിട്ട് പറയാണ് അതെല്ലാം ശോധന ചെയ്യും, പരിശോധിക്കുകയാണ്. അപ്പോ അത് യഹോവയുടെ പാർട്ടാണ്. അതായത് ഈ ഒന്നാം പാലം കണ്ടോ, ഒന്നാം പാലം മനുഷ്യന്റെ ആത്മാവ് ഇവിടെ ഇവിടെ ഇത് എന്തിനാണ്? ദൈവത്തിന് വസിക്കാനാണ്. അവിടെ ദൈവത്തിന്റെ സിംഹാസനം, ദൈവത്തിന് വസിക്കുന്നു. ദൈവം അവിടെയാണ് മനുഷ്യനിൽ വന്ന് വസിക്കുന്നത്. ഇനി തുടർന്ന് അടുത്തത് മനുഷ്യൻ വസിക്കുന്ന സ്ഥലമാണ്. ഇതാ മനുഷ്യന്റെ സോള്. ഉൽപ്പത്തി 2:7 വായിച്ച്. യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ടു മനുഷ്യനെ നിർമ്മിച്ചിട്ടു അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അവൻ ജീവനുള്ള ദേഹി. മനുഷ്യൻ എന്ന് പറയുന്നത് ജീവൻ എന്ന് പറഞ്ഞാൽ ആത്മാവ് സ്വയേ ഉള്ള ദേഹിയായി തീർന്നു. ദേഹി സൂക്കേയായി തീർന്നു. ഇതാണ് രണ്ടാം പാലം. മനുഷ്യൻ ദേഹിയായി തീർന്നു. മനുഷ്യൻ ദേഹിയാണ്. ഈ ദേഹിയുടെ സാൽവേഷനാണ് അവസാനം തീരുമാനിക്കപ്പെടുന്നത്. അവസാനം തീരുമാനിക്കപ്പെടുന്നത്
രക്ഷിക്കപ്പെടുമ്പോഴല്ല തീരുമാനിക്കപ്പെടുന്നത്, അത് ജീവിതാവസാനം തീരുമാനിക്കപ്പെടുന്നുള്ളൂ. അതുകൊണ്ടാണ് ഒന്ന് പത്രോസ് 1:9 പറയുന്നത്, നിങ്ങളുടെ വിശ്വാസത്തിന്റെ അവസാനമായ ദേഹിയുടെ രക്ഷ. മലയാളത്തിലെ ട്രാൻസ്ലേഷൻ അത് ആത്മാവെന്ന് എഴുതി വെച്ചേക്കണേ, പക്ഷേ ഇംഗ്ലീഷിൽ അത് യഥാർത്ഥത്തിൽ സൂക്കെ, ഗ്രീക്കിൽ സൂക്കെ എന്നാണ്, ഇംഗ്ലീഷിൽ അത് ദേഹി എന്നാണ്. തെറ്റുകൾ തിരുത്തി പഠിച്ചില്ലെങ്കിൽ, ഇത് മലയാളം ബൈബിളിൽ ഭയങ്കര മേജർ മിസ്റ്റേക്കുകളുണ്ട്. കഴിഞ്ഞ ദിവസം ദേവദാസന്മാർ ക്ലാസ് കൊടുത്തപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കാനുണ്ടായ ഒരു മേജർ മിസ്റ്റേക്ക്, ആ മേജർ മിസ്റ്റേക്ക് പിതാവായ ദൈവത്തെ ഒഴിവാക്കുക എന്നുള്ള തന്ത്രമാണ്. ഇപ്പോൾ അങ്ങോട്ടേക്ക് ഞാൻ കടന്നു പോകുന്നില്ല, ഇപ്പോൾ എഴുതിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് ബൈബിളും കാണാം സ്ക്രീനിൽ, ഇതാ മലയാളം ബൈബിളും കാണാം. നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ, ആത്മരക്ഷ പ്രാപിക്കുകയല്ല, അതല്ല അവസാനം. നമ്മുടെ വിശ്വാസത്തിന്റെ ആരംഭമാണ് ആത്മരക്ഷ. ആദ്യത്തെ പാലം പണിയുന്നത് അതാണ്, സ്പിരിറ്റ് എന്നുള്ള പാലം, ആ ദൈവപുത്രൻ, അതിന്റെ ആരംഭമാണ് ആത്മരക്ഷ. എന്നാൽ അതിന്റെ നമ്മുടെ അവസാനം എന്ന് പറയുന്നത് ഇതാ റിസീവിങ് ദ എൻഡ് ഓഫ് യുവർ ഫെയ്ത്ത്. നിങ്ങളുടെ വിശ്വാസത്തിന്റെ അവസാനം എന്താ? ഈവൺ ദ സാൽവേഷൻ ഓഫ് യുവർ സ്പിരിറ്റ് അല്ല, ഇവിടെ എഴുതിക്കണ്ടോ, ഇത് കിങ് ജെയിംസ് വെർഷൻ ആണ്, യുവർ സോൾസ്, നിങ്ങളുടെ ദേഹിയുടെ രക്ഷയാണ് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അവസാനം. ഏതാണ്? വിശ്വസിച്ച കാര്യങ്ങൾ തുടർന്ന് നമ്മുടെ ഈ ജീവിതത്തിൽ അത് വിശ്വാസത്തിന്റെ പോരാട്ടം നടക്കും. ആ പോരാട്ടത്തിൽ ജയിച്ചാൽ, ഇതാണ് പൗലോസ് പറയുന്നത്, ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു, എന്ത് കാത്തു? വിശ്വാസം കാത്തു, അതിന്റെ അർത്ഥം ഞാൻ ജയിച്ചു, ഇനി എനിക്ക് കിരീടം വെച്ചിരിക്കുക. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, നമ്മളാരും ചതിക്കപ്പെടരുത്. ഇന്നത്തെ ചതിയുടെ അന്തരീക്ഷമാണ് ഇന്ന് മൊത്തം. അപ്പോ വിശ്വാസത്തിന്റെ അവസാനമാണ്, നമ്മൾ വിശ്വാസ ആരംഭം എന്താണ്? യേശുവിനെ കർത്താവായി സ്വീകരിച്ചു. അപ്പോ യേശുവാണ് എന്റെ കർത്താവ്, അല്ലെങ്കിൽ ഇന്ന വ്യക്തിയാണ് എന്റെ ആത്മീയ ഭർത്താവ് എന്ന് സ്വീകരിച്ച് തുടർന്ന് ആ വ്യക്തി തന്നെയായിരിക്കണം ആത്മീയ ഭർത്താവ്. അതാണ് ആ പോരാട്ടം. അപ്പൊ ലോകത്തിൽ പല സുന്ദരന്മാരും സുന്ദരികളും ഇതാ ലോകസ്നേഹത്തിന്റെ പേരിലും അതിന്റെ പേരിലും ഇതിന്റെ പേരിലും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. അത് വെച്ചിട്ട് നമ്മൾ യേശുവിന്റെ വാല്യൂ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ, യേശു പറയുന്നത് നമ്മൾ തള്ളിക്കളഞ്ഞാൽ, വിശ്വാസത്തിന്റെ പോരാട്ടം നമ്മൾ പരാജയപ്പെട്ടു. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ ഇവിടെ നാം മനസ്സിലാക്കണം. മനുഷ്യൻ എന്ന് പറയുന്നത് ദേഹിയാണ്. ആ ദേഹിയാണ് അവസാനം, ഈ ജീവിത അവസാനം ജയം പ്രാപിക്കുകയും നേടപ്പെടുകയും ചെയ്യുന്നത്. ഇനി മനുഷ്യന് ഒരു ശരീരമുണ്ട്, ഒരു ശരീരം. ഈ ശരീരത്തെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, 113:14 വാക്യം വായിച്ചു, അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ. നമ്മുടെ പ്രകൃതി ശ്രദ്ധിച്ചോട്ടെ മക്കളെ, നിങ്ങൾ നിങ്ങളുടെ പ്രകൃതി അറിയത്തില്ല, ശ്രദ്ധിച്ചോ, നമ്മൾ അറിയാവുന്ന പോലെ അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ. നാം പൊടിയെന്നു അവൻ ഓർക്കുന്നു. ശ്രദ്ധിച്ചു, ഈ ഒരു ഓർമ്മ നമുക്ക് ഉണ്ടെങ്കിൽ എത്രയോ നന്ന. നാം പൊടിയെന്ന് ആരോർക്കുന്നു? ദൈവം ഓർക്കുന്നു. നാം പൊടിയെന്ന് ദൈവം ഓർക്കുന്നു. നമ്മളെപ്പോഴെങ്കിലും ഓർക്കാറുണ്ട? ഓ, ഞാൻ ഇന്നോടത്ത് ഇന്ന ആള്. പക്ഷെ ദൈവം പറയുന്നു നാം പൊടി എന്ന് ദൈവം ഓർക്കുന്നു. അപ്പൊ നാമും ഇടയ്ക്കിടയ്ക്ക് ഓർക്കുന്നത് വെറും പൊടിയാണ്. ഇപ്പൊ കാണണമെങ്കിൽ ഒന്ന് കണ്ടോ, ഇത് വെറും പൊടിയാണ്, വെറും പൊടി. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ പെട്ടെന്ന് ഒരു ഞാനൊരു ഒരു ഫേസ് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്തു. നോക്കിക്കഴിഞ്ഞപ്പോ എൻ്റെ ഒരു സഹോദരിയാണ്, ചെറുപ്പകാലത്ത് കുഞ്ഞുനാളിൽ ഞാൻ കണ്ടതാണ്. നമ്മളുടെ പ്രോഗ്രാമിന്റെ കീഴിൽ ലൈക്ക് അടി ഇട്ടിട്ടിരിക്കുന്നു. തപ്പിച്ചെന്നപ്പോ ഞാൻ കണ്ടൊരു കാര്യം, ഇതാ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട എനിക്ക് അങ്കിളുണ്ടായിരുന്നു. ഇതാ ആ പെൺകുഞ്ഞിന്റെ അപ്പൻ പാപ്പച്ചെന്ന പേര്. അപ്പൊ ആ നോക്കി എഴുതിയിരിക്കുമ്പോ അവിടെ താഴെ എഴുതിയിരിക്കുക, ആ അപ്പന്റെ ഫോട്ടോ കൊടുത്തിട്ട് ആ കൊച്ചും കുഞ്ഞുമായിട്ട് നിൽക്കണം കണ്ടിട്ട് അതിൽ എഴുതിയിരിക്കുകയാണ്, ഞങ്ങൾക്ക് ഇച്ചിരി സമയം, ചെറുപ്പത്തിലേ അദ്ദേഹം മരിച്ചുപോയി, ഇത്തിരി ഇത്തിരി സമയം കൊണ്ട് ഒത്തിരി സ്നേഹം നൽകി ഞങ്ങളെ വിട്ടുപോയി ഞങ്ങളുടെ പാപ്പ, ഇത്തിരി സമയം കൊണ്ട് ഒത്തിരി സ്നേഹം നൽകി വിട്ടുപോയ പാപ്പ. അപ്പോ ഈ മരിച്ചവരെ നമ്മളൊന്ന് ഓർക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് യഥാർത്ഥത്തില് സുബോധം നമുക്ക് പലർക്കും വരും. അങ്ങനെ എല്ലാവർക്കും വരട്ടെ എന്ന് ഞാൻ ചിന്തിക്കുക. പ്രിയ സഹോദരങ്ങളെ, നമ്മളെല്ലാം അവിടെ നിന്ന് വിട്ടുപോകണം. അപ്പോ അദ്ദേഹം വെറും എല്ലാ ആ ഉപയോഗിച്ച ശരീരമൊക്കെ പൊടിയായി പോയി. പ്രിയ സഹോദരങ്ങളെ, അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിന്റെ പല സഹോദരങ്ങളും ഈ അടുത്ത് മരിച്ചു. അപ്പൊ ഇവിടെ പറയുന്നതിന്റെ കാരണം, മനുഷ്യന്റെ ആയി അവിടെ എഴുതിയിരിക്കുകയാണ്, അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ, നാം പൊടിയെന്ന് അവൻ ദൈവം ഓർക്കുന്നു. ഇനി താഴേക്ക് അതിന്റെ 15 വായിച്ചാട്ടെ. മനുഷ്യന്റെ ആയുസ് പുല്ല് പോലെയാകുന്നു, വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു. വയലിലെ പൂ പോലെ പൂക്കുന്നു, പൂക്കുമ്പോ ഭയങ്കര നല്ല രസമാണ് കാണാനായിട്ട്. ഇനി അടുത്ത എന്ത് സംഭവിക്കുന്നു? 16, കാറ്റ് അതിന്മേൽ അടിക്കുമ്പോൾ അത് ഇല്ലാതെ പോകുന്നു,
അതിന്റെ സ്ഥലം പിന്നെ അതിനെ അറിയുകയുമില്ല. കാറ്റ് അതിന്മേലടിക്കുമ്പോൾ മരണമെന്ന കാറ്റടിച്ചാൽ ഉടനെ താഴേക്ക് തഗും താഴേക്ക് പോയി. പെട്ടെന്ന് അയ്യോ എത്ര നല്ല മനുഷ്യരെന്ന് അറിയാമോ, മരിച്ചു കഴിഞ്ഞാലേ പലരും ഇത് പറയുള്ളൂ, അതുവരെയും പറയത്തില്ല. അപ്പോ ഇതാ പെട്ടെന്ന് അത് താഴേക്ക് പോവുകയാണ്, കാണാതെയാണ്. ആ വ്യക്തി ഉണ്ടാക്കിയ വമ്പൻ വീടും കാര്യങ്ങളും ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിൽ ഇതാ പ്രശസ്തി എല്ലാം അവിടെ എഴുതിയിരിക്കുകയാണ്. അതിന്റെ സ്ഥലം പിന്നെ അതിനെ അറിയുകയും ഇല്ല. ഇതാ അടുത്ത രണ്ട് തലമുറ കഴിയുമ്പോ ഈ ആളെ ഓർക്കുന്നതേ ഇല്ല. നിങ്ങൾക്ക് അറിയാമോ നിങ്ങളുടെ അപ്പൂപ്പന്റെ പേരെന്താ? ഒന്ന് ചിന്തിച്ചേ പറഞ്ഞു. ആ അപ്പൂപ്പന്റെ അപ്പന്റെ പേരെന്താ? പലരും പറയുന്ന ഒരു ഐഡിയ ഇല്ല അല്ലേ. അപ്പൊ പിന്നെ അതിന്റെ അപ്പൂപ്പന്റെ പേരെ അന്വേഷിച്ചിട്ട് കാര്യമില്ലല്ലോ. കണ്ടോ അവിടെ പറയാണ്, പിന്നെ അതിന്റെ സ്ഥലം അതിനെ അറിയുന്നത് പോലും ഇല്ല. അറിയുന്നില്ല. ഇതേപോലെ സഹോദരന്റെ രണ്ട് തലമുറ കഴിയുമ്പോൾ നമ്മളെ ആരും അറിയത്തില്ല. ഹല്ലേലൂയ. അപ്പോ ആ രണ്ട് തലമുറ ഇനി ഈ തലത്തിലുണ്ടെങ്കിൽ പിന്നെ ആരും അറിയുന്നില്ല. ഇപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചോളണം. നമ്മുടെ ജീവിതം വളരെ ചെറിയതാ. യാക്കോബ് ലേഖനം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതാ അല്പസമയത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ നമ്മുടെ ജീവിതം. അല്പസമയമേ കാണുകയുള്ളൂ, പിന്നെ മറഞ്ഞു പോകുന്ന ആവി. യാക്കോബ് 4:14 വാക്യം വായിച്ചു. നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളതോ, അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. ഇതൊക്കെ നമ്മൾ ഓർക്കണം. നിങ്ങൾ അടുക്കളയിൽ കറി വയ്ക്കുമ്പോ അല്ലെങ്കിൽ കഞ്ഞി വെക്കുമ്പോഴൊക്കെ ചിലപ്പോ അറ്റ്ലീസ്റ്റ് പുരുഷന്മാരാണെങ്കിൽ വല്ലപ്പോഴും അടുക്കള കയറുന്നതാണല്ലോ, സ്ത്രീകൾ എപ്പോഴും അവിടെ ഉണ്ടോ? ദാ ശ്രദ്ധിച്ചേ, ഈ സമയത്ത് ആ കറി തിളയ്ക്കുമ്പോ നിങ്ങൾ കാണാറില്ലേ ആവി പൊങ്ങണേ അല്ലേ? ആ ആവി എത്ര വർഷം ഉണ്ടാവും? വർഷം പറയാൻ പറ്റില്ല അല്ലേ. എത്ര മാസം ഉണ്ടാകും ആവി? ഇല്ല, എന്നാ പോട്ടെ. എത്ര ആഴ്ച ഉണ്ടാവും? അതുമില്ല. പിന്നെ എത്ര ദിവസം ഉണ്ടാകാം? അതുമില്ല. എത്ര മണിക്കൂറുണ്ടാകാം? അതുമില്ല. എത്ര മിനിറ്റ് ഉണ്ടാകാം? അതുമില്ല. അതിങ്ങനെ പൊങ്ങണ കാണാം, പൊങ്ങണ തന്നെ ഇല്ലാതെ പോയി കാണാം. ഇതേപോലെയാണ് മനുഷ്യ ജീവിതം, ഇത്രയേ ഉള്ളൂ. അപ്പച്ചന്മാരെയൊക്കെ നോക്ക്, ഒന്ന് കണ്ടു പിന്നെ കാണാനില്ല. നമ്മൾ ഇതുപോലെ ഇപ്പൊ ഒന്ന് കാണുന്നു, ഇപ്പൊ പോവും, ഇപ്പൊ പോവും. ഇതുപോലെ എഴുതിയിരിക്കുന്നത്, ഇതാ നാളത്തെ നിങ്ങൾ അറിയുന്നില്ലല്ലോ നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്. ചോദ്യവും ബൈബിൾ തന്നെയാണ് ചോദിക്കുന്നേ. മനുഷ്യർ ചോദിക്കത്തില്ല സാധാരണ, അവർക്കതിനുള്ള സുബോധമില്ല. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. ഒരല്പനേരം ആ കറിയുടെ പോകാൻ മുകളിലെ പുക ഇങ്ങനെ വരുന്നു, പിന്നെ കാണാനില്ല. പിന്നെ പുതിയ പുകയാണ് വരുന്നേ, പിന്നെ അയാളുടെ മോനാണ് വരുന്നത്, പിന്നെ അയാളുടെ മോളാണ് വരുന്നത്. അതാ അല്പനേരം കാണുന്നു പിന്നെ കാണുന്നില്ല. അപ്പൊ ഇത് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി, അപ്പൊ എന്തിനാണ് എന്നെ ഭൂമിയിലേക്ക് അയച്ചെന്നുള്ള വളരെ പ്രാധാന്യമുള്ളൊരു ചോദ്യമാണ്. അത് മനസ്സിലാക്കി നമ്മൾ ചെയ്യുവാനായിട്ട് എപ്പോഴും ജീവിതത്തിൽ തയ്യാറാണ്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, അപ്പൊ മനുഷ്യന്റെ മൂന്ന് ഭാഗങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയല്ലോ. ഇതാ മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ഭാഗം, മനുഷ്യന്റെ ദേഹി മനുഷ്യന്റെ ഭാഗം, മനുഷ്യന്റെ ശരീരം ഭൂമിയുടെ ഭാഗം, പൊടിയാണ്, അത് അങ്ങോട്ടേക്ക് തിരിച്ചു പോകും. ഇനി ഇതുമായി ബന്ധത്തിന്റെ സഭാപ്രസംഗി 12:7 നമുക്കൊന്ന് വായിച്ചാൽ, അവിടെ ഒരു മനുഷ്യൻ മരിക്കുമ്പോ അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ള ഒരു ഐഡിയ നമുക്കവിടെ കിട്ടും. അതിന്റെ 7 വായിച്ച സഭാപ്രസംഗി 7 പൊടി പണ്ടായിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും. ആ പൊടി പണ്ടായിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും. നമ്മുടെ ആ ചിത്രത്തിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, ആ പൊടി, നാം പൊടിയെന്ന് ദൈവം ഓർക്കുന്നു എന്നല്ലേ പറഞ്ഞേ. പൊടി, ഈ ശരീരം മുഴുവൻ പൊടിയാണ്. ഇത് പൊടി പണ്ടായിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും. കാരണം ഭൂമി പറയാണ്, എന്റേത് എനിക്ക് തിരിച്ചതാ, എന്റേത് എനിക്ക് തിരിച്ചതാ, എന്റേത് എനിക്ക് തിരിച്ചതാ എന്നുള്ള ആ പിടിയിൽ നിൽക്കുകയാണ്. ഇതുകൊണ്ടാണ് നമ്മുടെ ശരീരം ദിവസവും ദ്രവിച്ചുകൊണ്ടിരിക്കുക, ദിവസവും ദ്രവിച്ചുകൊണ്ടിരിക്കുക, നമ്മുടെ സ്കിന്നൊക്കെ ദിവസവും ദ്രവിച്ചുകൊണ്ടിരിക്കുക, മരണം സംഭവിക്കുക പുറത്ത്. ഇതുകൊണ്ടാണ് പറയുന്നത്, ലോകത്തിൽ മരണം വ്യാപരിക്കുക, ഏക മനുഷ്യന്റെ പാപം, പാപത്താൽ മരണവും ലോകത്തിലേക്ക് കടന്നു. ഏകദേശം ഒരു 23 മുതൽ 28 ദിവസത്തിനുള്ളിൽ ഈ തൊലി മുഴുവൻ മരിച്ച് താഴെ പോകും. പുതിയ തൊലി വരുന്നതുകൊണ്ടാണ് നമ്മൾ ഇവിടെ അവിടെ തൊലി ഉള്ളതായിട്ട് കാണുന്നത്. അപ്പൊ ഇതൊക്കെ താഴെ പോകും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതാ പൊടി പണ്ടായിരുന്നത് പോലെ എങ്ങോട്ടേക്ക് ചേരും? ഭൂമിയിലേക്ക് തിരികെ ചേരും. അപ്പൊ അത് മടക്കയാത്രയില്ല. ശരീരം എന്ത് യാത്രയില്ല? മടക്കയാത്രയില്ല. ഹല്ലേലൂയ.
അപ്പൊ ശരീരം മടക്ക യാത്രയിലാണെങ്കിൽ നമ്മളും നമ്മുടെ സോളും ഒരു മടക്ക യാത്രയിൽ തന്നെയായിരിക്കണം. ഇനി ആത്മാവ് എവിടുന്ന വന്നത്? ആത്മാവ് വന്നത് ആ ദൈവത്തിന്റെ പാർട്ടാ, ദൈവത്തിൽ നിന്നാ വന്നത്. അതും മടക്ക യാത്രയില്ല. എങ്ങോട്ടേക്കാന്നറിയാമോ? ദൈവത്തെങ്കിലേക്ക്. വായിച്ചേ 20 നമ്മൾ വായിച്ച ഭാഗം 12:7. പൊടി പണ്ടായിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും, ആത്മാവ് അതിന് നൽകിയ ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും. ശ്രദ്ധിച്ചേ. അപ്പൊ ആത്മാവിനെ കൊടുത്തതാരാ? ദൈവമാ. ദൈവത്തിന്റെ പാർട്ടാണത്. അത് ദൈവത്തിങ്കിലേക്ക് മടങ്ങിപ്പോകും. അപ്പൊ ഇത് ആരും രക്ഷിക്കപ്പെടാത്ത കാലാന്ന് ഓർക്കണം. ആരും രക്ഷിക്കപ്പെട്ടില്ലാത്ത കാലത്ത് ആത്മാവ് എങ്ങോട്ടേക്കാ പോണേ? അതിന് നൽകിയ ദൈവത്തിങ്കിലേക്ക് മടങ്ങി പോകുന്നു. ശരീരം എങ്ങോട്ടാ പോണേ? അതിനെ എടുത്ത ഭൂമിയിലേക്ക് മടങ്ങി പോകുന്നു. അപ്പൊ രണ്ടുപേരും റിട്ടേൺ ജേണിയില്ല, രണ്ടുപേരും മടക്ക യാത്രയില്ല. അപ്പൊ ഇനി എന്തുമാത്രം ബാക്കിയുള്ളൂ? സോള്. സോളിന്റെ പേരെന്താ? മനുഷ്യൻ. സോളിന്റെ പേരാണ് മനുഷ്യൻ. ജീവനുള്ള സോളായി തീർന്നു, ദേഹിയായി തീർന്നു. സോളിന്റെ പേരാണ് മനുഷ്യൻ. ഒരിക്കല് നാഗ്പൂരിൽ വെച്ചിട്ട് ഒരു പാസ്റ്റേഴ്സ് മീറ്റിംഗിൽ വെച്ചിട്ട് ഒരു പാസ്റ്റർ ചോദിച്ച ചോദ്യമാണ്. അപ്പോ ആത്മാവ് ദൈവത്തിങ്കിലേക്ക് പോകുന്നു, ശരീരം ഭൂമിയിലേക്ക് പോകുന്നു. അപ്പോ ഇവിടെ സോൾ എങ്ങോട്ടേക്ക് പോകുന്നു? അവിടെ സോളെന്ന് എഴുതിയിട്ടില്ല, പകരം അവിടെ എഴുതിയേക്കുന്നത് മനുഷ്യൻ എന്നാണ്. അതിന്റെ 5-ാം വാക്യത്തിൽ പറയുന്നു, മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകുന്നു. മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകുന്നു. സോള് തന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകുന്നു. അതിന്റെ അർത്ഥം സോളിന് തീരുമാനിക്കാം ഈ യാത്രയിൽ എന്റെ ശാശ്വത ഭവനം ദൈവത്തോടുകൂടെ പുതിയ എറുസലേമിലോ വേണോ, അതോ എന്റെ ശാശ്വത ഭവനം പിശാചിനോടുകൂടെ തീപ്പൊയ്കയിൽ വേണോ, അവന് തീരുമാനിക്കാം. അതിനുള്ള സമയമാണിത്. ഇതുപോലെയാണ് എഴുതിയിരിക്കുന്നത്, മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകുന്നു. വായിച്ച്. അന്ന് അവർ കയറ്റത്തെ പേടിക്കും. മരണത്തെ കുറിച്ച് പറയുന്നതാണ്. വഴിയിൽ ഭീതികൾ ഉള്ളതായി തോന്നും, ബദാം വൃക്ഷം പൂക്കും, തുള്ളൻ ഇഴഞ്ഞു നടക്കും, രോചനക്കുരു ഫലിക്കാതെ വരും. മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. മനുഷ്യൻ എങ്ങോട്ടേക്ക് പോകും? തന്റെ ശാശ്വത ഭവനം. സോള് തന്റെ ശാശ്വത ഭവനത്തിലേക്ക് യാത്രയാകും. പൊടി പണ്ടായിരുന്നതുപോലെ ഭൂമിയിലേക്ക് മടക്കയാത്രയാ. ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിങ്കിലേക്ക് മടക്കയാത്രയാണ്. എന്നാൽ ഇതിന്റെ നടുവിൽ ഒരു ദേഹി മനുഷ്യനുണ്ട്. ആ സൃഷ്ടി എങ്ങോട്ടേക്ക് പോകും? ആ സൃഷ്ടി തന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. എങ്ങോട്ടേക്ക് വേണമെങ്കിലും തീരുമാനിക്കാം, സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ. അതിന് തീരുമാനിക്കാനുള്ള സമയമാണ് മനുഷ്യരായ നമുക്ക് ഓരോരുത്തർക്ക് തന്നിരിക്കുന്നത്. യഹോവയോ നമ്മളെ ശോധന ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ദേഹി തന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. ദേഹിയാണ് മനുഷ്യൻ. എങ്ങോട്ടേക്ക് പോകണമെന്ന് അവനാണ് ഈ ഭൂമിയിലെ ജീവിതത്തിലൂടെ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇതുമായുള്ള ബന്ധത്തിൽ നമുക്ക് ലൂക്കോസ് സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 19-ാം വാക്യത്തിലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ധനവാനായൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ ധൂമവസ്ത്രവും പട്ടും ധരിച്ച് ദിനംപ്രതി ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. ലാസർ എന്നുപേരുള്ള ഒരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവന്റെ പടിപ്പുരയ്ക്കൽ കിടന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്നു വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. നായ്ക്കളും വന്നു അവന്റെ വ്രണം നക്കും. ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാനും മരിച്ചു അടക്കപ്പെട്ടു. പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്തുനിന്ന് അബ്രഹാമിനെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ. ലാസർ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ തണുപ്പിക്കേണ്ടതിനു അവനെ അയക്കണമേ. ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അബ്രഹാം, മകനെ, നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ അവണ്ണം തിന്മയും പ്രാപിച്ചു എന്ന് ഓർക്ക. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. അത്രയുമല്ല, ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവെ വലിയൊരു പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ഇച്ഛിക്കുന്നവർക്ക് കഴിവില്ല, അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ കടന്നു വരുവാനും പാടില്ല എന്ന് പറഞ്ഞു. അതിനു അവൻ, എന്നാൽ പിതാവേ, അവനെ എന്റെ അപ്പന്റെ വീട്ടിൽ അയക്കണമെന്നു ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് 5 സഹോദരന്മാർ ഉണ്ട്. അവരും ഈ യാതനാസ്ഥലത്ത് വരാതിരിപ്പാൻ അവൻ അവരോട് സാക്ഷ്യം പറയട്ടെ എന്ന് പറഞ്ഞു. അബ്രഹാം അവനോട്, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്കു അവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അതിനു അവൻ, അല്ലല്ല അബ്രഹാം പിതാവേ,
മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റു അവരുടെ അടുക്കൽ ചെന്നു എങ്കിൽ അവർ മാനസാന്തരപ്പെടും എന്ന് പറഞ്ഞു. അവനോട് അവർ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്കു കേൾക്കാഞ്ഞാൽ മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് ചെന്നാലും വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് നിങ്ങൾ എത്രയൊരു കർത്താവിനെ വിശ്വസിക്കുന്നുണ്ട്? കർത്താവ് പറഞ്ഞു തന്നൊരു കാര്യം, ഒരുത്തൻ മരിച്ചാൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഒരു സംഭവത്തിലൂടെ കർത്താവ് ഇവിടെ പറഞ്ഞു തരികയാണ്. ഇതിലൂടെ നമ്മൾ കാണുന്നത് രണ്ട് വ്യക്തിത്വമാണ്. ഒരു ധനവാൻ ലാസർ. ധനവാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നാച്ചുറലി ആരും പറയാതെ തന്നെ അതിന്റെ അർത്ഥം അറിയാം, ധനമുള്ളവൻ. ലാസർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ പഠിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്, ദൈവം ആശ്രയമായിട്ടുള്ളവൻ. ഇതാണ് ലാസറിന്റെ അർത്ഥം. ധനവാന്റെ കാര്യം നമുക്കറിയാം, കർത്താവ് പറഞ്ഞു ധനവാൻ സ്വർഗ്ഗത്തിൽ കടക്കുകയില്ല. ധനവാൻ എന്ന് വെച്ചാൽ ധനം ആശ്രയമായിട്ട് ഉള്ളവൻ. അപ്പോ ഈ രണ്ട് ടൈപ്പ് വ്യക്തിത്വങ്ങളെയാണ് അവിടെ നമുക്ക് കാണാൻ കഴിയാവുന്നത്. അവരുടെ പേരുകൊണ്ട് തന്നെ അവരുടെ ആശ്രയം എന്താണെന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ഇനി ധനവാൻ, ദൈവം ഈ ഭൂമിയിൽ അനുഭവിക്കാൻ കൊടുത്ത ധനം കൊണ്ട് സുഖിച്ച് ആഘോഷിച്ച് ഒരു പട്ടിന്റെ മേൽ വേറൊരു പട്ട്, ആ പട്ടിന്റെ മേൽ വേറൊരു പട്ട്, ഇങ്ങനെയൊക്കെ ആയിട്ട് ആഘോഷിച്ച് നടന്നു. ദരിദ്രൻ സഹനത്തിലൂടെ കടന്നു പോകുന്ന ഒരു ചിത്രമാണ് അവിടെ കാണുവാനായിട്ടിടയായത്. ദരിദ്രൻ സഹനത്തിലൂടെ കടന്നു പോകും. അതും ഈ ദരിദ്രൻ സഹനത്തിലൂടെ കടന്നു പോകുന്നത് ആര് കണ്ടു എന്നാ കാണിക്കാനാണ്. ധനവാൻ കണ്ടു, എന്നിട്ട് ഒന്നും ചെയ്തില്ല എന്ന് കാണിക്കുവാൻ തക്കവണ്ണം ഈ ദരിദ്രനായിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ധനവാന്റെ വീടിന്റെ വാതിക്കലാണ്. അതായത് ദിവസവും ധനവാൻ ഇയാളെ കാണാൻ പറ്റും. അപ്പോ ദൈവത്തിന്റെ വചനം പറയുന്നു, നീ ചെയ്യേണ്ട നന്മ എന്തെന്ന് നീ അറിഞ്ഞിട്ടും അത് ചെയ്യുന്നില്ല എങ്കിൽ അത് നിനക്ക് പാപമായി മാറുന്നു. അപ്പോ ദിവസം ഇതുകൊണ്ടാണ് ആ ദരിദ്രനെ കൊണ്ടുപോയി ധനവാന്റെ പടിവാതിക്കലിട്ടത്. അല്ല, നോർമൽ കേസിൽ ഒരു ധനവാനും ഒരു ദരിദ്രൻ, ഇതുപോലെ പട്ടി നിൽക്കുന്ന ഒരു ദരിദ്രൻ തന്റെ വാതിക്കൽ കിടക്കാൻ സമ്മതിക്കത്തില്ല. പക്ഷെ കർത്താവ് കാണിച്ച കാര്യം എന്ന് പറയുന്നത് അങ്ങനെ കിടത്തിയിരിക്കുന്നു എന്നുള്ളതല്ല, യഥാർത്ഥത്തിൽ ഈ ധനവാൻ താൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ദിവസം കണ്ടോണ്ടിരിക്കുക. പക്ഷെ താൻ അത് ചെയ്യാതെ താൻ ഈ ലോകത്തിൽ ആഘോഷിച്ചോണ്ടിരിക്കുക. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, തുടർന്ന് ഇവർ രണ്ടുപേരും മരിച്ചു. ഇതാരാ പറയണേ? ശ്രദ്ധിച്ചോളണം, കർത്താവ് യേശുവാണ്. രണ്ടുപേരും മരിച്ചിട്ട് ദൈവമാശ്രയമായിട്ടുള്ളവൻ, അതാണ് ലാസർ, നേരെ പോയത് അബ്രഹാം പിതാവിന്റെ മടിയിലേക്ക്. ഇപ്പൊ ചിലർക്കൊരു സംശയം ഉണ്ടാകും, ധനവാൻ സ്വർഗരാജ്യ അവകാശമാക്കത്തില്ലെന്നല്ലേ പറഞ്ഞേ, അപ്പൊ എബ്രഹാം അവിടെയാണല്ലോ. എബ്രഹാത്തെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നു, എബ്രഹാം വെള്ളിയിലും സ്വർണത്തിലും കന്നുകാലികളിലൊക്കെ ബഹുസമ്പന്നായിരുന്നു എന്നാണ് ഉൽപ്പത്തി പുസ്തകം പറയുന്നത്. അപ്പൊ എങ്ങനെയാ, എബ്രഹാം തന്റെ ഹൃദയത്തിൽ സമ്പന്നനല്ലായിരുന്നു? അബ്രഹാമത്തിന്റെ ഹൃദയത്തിലെ ചിന്തയിൽ, ഹൃദയത്തിൽ ദരിദ്രനായിരുന്നു. അബ്രഹാമത്തിന്റെ ചിന്തയിൽ ഇതൊന്നും അബ്രഹാമത്തിന്റെ അല്ല, എല്ലാം ദൈവത്തിൻ്റെ. ദൈവമാണ് സമ്പന്നൻ, അബ്രഹാം ദരിദ്രന, സൂക്ഷിപ്പുകാരൻ മാത്രമാണ്. അതുകൊണ്ടാണ് അബ്രഹാത്തോട് നിന്റെ ചാർച്ചക്കാരെയും നിന്റെ പ്രതിർഭവനത്തെയും വിട്ടിറങ്ങാൻ പറഞ്ഞപ്പോ ആ നിമിഷ അബ്രഹാം വിട്ടിറങ്ങിയത്. കാരണം ദൈവം അതൊക്കെ എനിക്ക് തന്നത്, ദൈവം അത് വിടാൻ പറഞ്ഞ് ഞാൻ വിട്ടു. തനിക്ക് ഒരേ ഒരു മകനേ ഉള്ളൂ, 25 വർഷം കാത്തിരുന്ന് കിട്ടിയതാ ഐസക്. അവനെ യാഗം കഴിക്കുവാനായിട്ട് ദൈവം ആവശ്യപ്പെട്ടു, നീ സ്നേഹിക്കുന്ന നിന്റെ മകനെ. സാറയോട് ചോദിക്കട്ടെ എന്നോ, ഞാൻ പ്രാർത്ഥിച്ചു നോക്കട്ടെ എന്നോ, ഒന്നും പറയുന്നില്ല. അടുത്ത വാക്കോ, അടുത്ത നിമിഷം യാത്രയാകുകയാണ് യാഗം കഴിക്കാൻ. കാരണം ഈ മകനും ദൈവത്തിൻ്റെതാ. അപ്പോ എബ്രഹാമത്തിന് ഇതൊക്കെ ഉണ്ടായാലും ഹൃദയം കൊണ്ട് എബ്രഹാമത്തിന് ഇതൊന്നുമില്ല, എബ്രഹാമത്തിനുള്ളത് ആകപ്പാടെയുള്ള ദൈവം മാത്രം. അബ്രഹാം ദരിദ്രനാണ്, അകത്ത് ആത്മാവിൽ അവന്റെ ചിന്തയിൽ ദരിദ്രനാണ്. ഇതൊക്കെ ഉണ്ടെങ്കിലും ദരിദ്രനായിട്ടാ ജീവിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, ആ വ്യക്തിയാണ് സ്വർഗത്തിൽ ആ പരദീസയിൽ ചെയർമാന്റെ സ്ഥാനത്തിരിക്കുന്ന പോലെ ഇരിക്കുന്നത്. ദൈവമാശ്രയമായവൻ മരിച്ചപ്പോ എബ്രഹാം പിതാവിന്റെ മടിയിലേക്കാണ്. എന്നാൽ ധനവാൻ മരിച്ചപ്പോ നേരെ പോകുന്നത്
യാതന സ്ഥലത്തേക്ക്. അപ്പൊ യാതനാ സ്ഥലം ഉണ്ടെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. അവിടെ വളരെ വ്യക്തമായിട്ട് പറയാണ്, യാതനാ സ്ഥലത്ത് യാതന അനുഭവിച്ചു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് എങ്ങോട്ടേക്ക് പോകണമെന്ന് തീരുമാനിക്കേണ്ട സ്ഥലമാണിത്. മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു സ്ഥലത്ത് ആശ്വാസമാണെങ്കിലും വേറൊരു സ്ഥലത്ത് യാതനയാണ്. നമുക്കവിടെ കാണാം, അതിന് 22 വാക്യം, ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ദൈവദൂതന്മാര് വന്ന് അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ഇനി അതിന്റെ അടുത്തതില്, ധനവാനും മരിച്ചു അടക്കപ്പെട്ടു. അപ്പൊ ദൂതന്മാരൊന്നും വന്നതായിട്ടവിടെ കാണുന്നില്ല, അടക്കപ്പെട്ടു, നല്ല അടക്കം കിട്ടി. പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ, അപ്പൊ പുള്ളി ഇപ്പൊ പാതാളത്തിൽ എന്ത് ചെയ്തോണ്ടിരിക്കുക, അത് പാതാളമാണെന്ന് പറയുന്നു. നോർമലി പാതാളം എന്ന് പറയുമ്പോൾ ഭൂമിക്ക് അടിയിലുള്ളൊരു സ്ഥലമായിട്ടാണ് എപ്പോഴും നമുക്ക് ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ളത് ബൈബിളിൽ. അപ്പൊ പാതാളം, ആഴം, അവിടെ യാതന അനുഭവിക്കുക. അപ്പോ അത് അടിയിലുള്ള സ്ഥലമാണെന്ന് കാണിക്കാൻ അവിടെ പറയാണ്, യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി. അപ്പൊ ഈ പുള്ളി താഴെയാ, അല്ലെങ്കിൽ പിന്നെ നേരെ നോക്കിയാൽ മതിയായിരുന്നല്ലോ. അപ്പോ താഴെയാ, മേലോട്ട് നോക്കി, ദൂരത്ത് നിന്ന് അബ്രഹാമിന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. ലാസറിനെയും കണ്ടു. അപ്പൊ ലാസർ എന്തുകൊണ്ടിരിക്കുക, ആശ്വസിക്കുക. ശ്രദ്ധിച്ചേ, അപ്പൊ ഇത് കഴിഞ്ഞ്, ഈ ലോക ജീവിതം കഴിഞ്ഞാൽ നമുക്ക് ഒരു കൂട്ടർക്ക് യാതനയും വേറൊരു കൂട്ടർക്ക് ആശ്വാസമുണ്ട്. മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. ഏത് ഭവനത്തിലേക്ക് പോകണം, നമ്മളിപ്പോ തീരുമാനിക്കണം. മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. എങ്ങോട്ടേക്ക് പോകണം, ഇത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാൻ സമയമില്ല എന്റെ മോനെ, എന്റെ മോളെ, ഇപ്പൊ തീരുമാനിക്കണം. ആ തീരുമാനത്തിനനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തണം. ഇന്ന് അങ്ങോട്ടേക്ക് തീരുമാനിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമുക്ക് ഈ ലോകത്ത് ചുറ്റും ഇങ്ങനെ കളറുകളൊക്കെ ഇങ്ങനെ നീളം, ആ കളർ, ഈ കളർ, അയ്യോ അത് പിടിക്കോ, ഇത് പിടിക്കോ, ഇത് പിടിക്കും ഞാൻ. കാരണം ദൈവത്തിങ്കിലേക്ക് തിരിയരുത്, സൃഷ്ടാവിങ്കിലേക്ക് തിരിയരുത്. അപ്പൊ ഇതിനൊക്കെ മനഃപൂർവ്വം നമ്മൾ ഒഴിവാക്കി ദൈവത്തിന്റെ ഇഷ്ടത്തിലേക്ക് തിരിയണം. എനിക്കിത് വേണ്ട, ദൈവത്തിന്റെ ഇഷ്ടത്തിലേക്ക് തിരിയണം. ധനവാൻ മരിച്ചു അടക്കപ്പെട്ടു, പാതാളത്തെ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി, ദൂരത്ത് നിന്ന് അബ്രഹാമിനെയും അവന്റെ മടിയെ ലാസറേയും കണ്ടു. ഉടനെ ചോദ്യം, അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ, ലാസർ വിരലിന്റെ അറ്റം വെള്ളം മുക്കി എന്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ, ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പൊ ശ്രദ്ധിച്ചേ, ജ്വാല കിടന്ന് എന്തനുഭവിക്കുക, വേദന അനുഭവിക്കുക. അപ്പൊ രണ്ട് സ്ഥലം, ഒരാൾ ആശ്വസിക്കുന്നു, ഒരാൾ വേദന അനുഭവിക്കുന്നു. ഇനി നിങ്ങളൊന്ന് ചിന്തിച്ചേ, നമ്മൾ ഈ ശരീരമല്ല എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവല്ലേ ആ കാണുന്നേ? നമ്മൾ സാധാരണ എവിടെ വേദന അനുഭവിക്കുന്നത്? ശരീരത്തിലല്ലേ? ഒരു തീയില് നമ്മൾ തൊട്ട് കഴിയുമ്പോ പൊള്ളുന്ന ശരീരമല്ലേ? പക്ഷെ ഇപ്പോ ശ്രദ്ധിച്ചേ, ധനവാന്റെ ശരീരം ഇപ്പൊ എവിടെ കിടക്കുക? അടക്കം കിട്ടിയെന്നല്ലേ പറഞ്ഞേ. അപ്പൊ ഏതെങ്കിലും സെമിത്തേരിയില് നല്ല മാർബിളിന്റെയൊക്കെ കീഴില് പുള്ളി കിടക്കുക, ശരീരം അവിടെ കിടക്കുക, പൊടി പണ്ടായിരുന്ന പോലെ അവിടെ കയറും. പക്ഷെ മനുഷ്യൻ എന്ന് പറയുന്ന അദൃശ്യനാണ്, ദേഹിയാണ്, അവൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകുന്നു. ആ ശാശ്വത ഭവനമായിട്ട് ധനവാന് കിട്ടിയത് ഇതാ തീയുടെ നടുവില, യാതനയുടെ നടുവില. അപ്പൊ ദേഹിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ദേഹിക്ക് ദാഹിക്കുന്നുണ്ട്. അപ്പൊ ദേഹിക്ക് എന്നാ ഉണ്ട്? നാവുണ്ട്. അപ്പൊ ദേഹിയായ ആ ധനവാൻ കാണുന്നുണ്ട്. ആരെ? അബ്രഹാം പിതാവിനെ കാണുന്നുണ്ട്. അപ്പൊ ദേഹിക്ക് എന്നാ ഉണ്ട്? കണ്ണുണ്ട്. ഇനി അബ്രഹാം പിതാവ് തിരിച്ചു പറയുന്നത് പുള്ളി കേൾക്കുന്നുണ്ട്. അപ്പൊ ദേഹിക്ക് എന്നാ ഉണ്ട്? ചെവിയുണ്ട്. അപ്പൊ ശരീരം മുഴുവൻ, നമ്മുടെ ഈ ശരീരത്തിന്റെ യഥാർത്ഥ രൂപം അതാ. ഇതൊരു നിഴൽ രൂപം മാത്രമാ പണ്ടുകൊണ്ട് ഉണ്ടാക്കിയിട്ടേക്കണേ. യഥാർത്ഥ രൂപം അകത്തുണ്ട്, ദേഹിയിലുണ്ട്. ആ ദേഹിക്ക് ഇതേപോലെ തന്നെ എല്ലാ ഫീലിംഗും ഉണ്ട്. ചിന്തിക്കാൻ പറ്റും, കാണാൻ പറ്റും, കേൾക്കാൻ പറ്റും,
പൊള്ളൽ അനുഭവിക്കാൻ പറ്റും, വേദന അനുഭവിക്കാൻ പറ്റും. അവിടെ പറയാം, ഞാനിവിടെ കിടന്ന് വേദനിക്കുന്നു, ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. അവരെ സഹോദരങ്ങളെ, നമുക്ക് അങ്ങോട്ടേക്ക് പോണോ? ഇതല്ല നമ്മൾ എന്ന് ഇപ്പൊ മനസ്സിലാകുന്നില്ലേ? ഈ ശരീരം അല്ല നമ്മളെന്ന് മനസ്സിലാകുന്നില്ലേ? ശരീരം വെറും മണ്ണാണ്, അത് മണ്ണിലേക്ക് പോകും. നമ്മുടെ ഭാവി തീരുമാനിക്കേണ്ടത് ഇവിടെ വെച്ചാണ്. എങ്ങോട്ടേക്ക് എനിക്ക് തിരിയണം? എനിക്ക് യാതനയിലേക്ക് തിരിയണമോ അതോ എനിക്ക് ആശ്വാസത്തിലേക്ക് തിരിയണമോ? നമ്മൾ ഇവിടെ വെച്ച് തീരുമാനിക്കുക. പ്രിയ സഹോദരങ്ങൾ, ഇത് ആരാ പറഞ്ഞു തരുന്നേ? നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ കർത്താവ് യേശു പറഞ്ഞു തരുന്നേ? ബൈബിളിൽ എഴുതിയിരിക്കുന്നേ? ഇത് മനസ്സിലാക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവത്തെ അവിശ്വസിക്കുകയാണ്. ദാ ഉടനെ അബ്രഹാം പറഞ്ഞു, അബ്രഹാം മകനെ, നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസറാവണ്ണം തിന്മയും പ്രാപിച്ചു എന്ന് ഓർക്ക. മകനെ എന്നാ വിളിക്കണേ, അതിന്റെ അർത്ഥം ദൈവവുമായിട്ട് കണക്ഷനൊക്കെ ഉള്ള ആളാണെന്നാണ് ഇവിടെ മനസ്സിലാകുന്നത്. മകനെ, ഇദ്ദേഹത്തിന് അബ്രഹത്തെ അറിയാം. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ ജീവിതയാത്ര, അദ്ദേഹത്തിന്റെ ജീവിതയാത്രയിൽ അദ്ദേഹത്തിന് തോറയുമായിട്ട് ബൈബിളുമായിട്ടൊക്കെ പരിചയം ഉണ്ടായിരുന്നു എന്ന് അബ്രഹത്തേക്ക് അറിയാം. അതുകൊണ്ടാണ് എബ്രഹത്തെ കണ്ടപ്പോൾ ആളും തിരിച്ചറിഞ്ഞു. ഉടനെ പറഞ്ഞു, എബ്രഹാം പിതാവേ, ഇതാ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, ആ ലാസറിനെ. അപ്പൊ പുള്ളിയുടെ മൈൻഡ് സെറ്റും പഴയത് തന്നെയാണ്. നേരത്തെ ലാസറിനെ ഇതുപോലെ ഉപയോഗിച്ചിട്ടുണ്ടാകാം, ഇങ്ങനെ വിടുക. അവിടെ എഴുതിയിരിക്കുകയാണ്, ഇതാ ലാസറിനെ ഇങ്ങോട്ടേക്ക് നയിക്കണം എന്നുള്ള ആ ഭാഷ വരുമ്പോ ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം പറയാണ്, മകനെ നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ ആവണ്ണം തിന്മയും പ്രാപിച്ചു എന്ന് ഓർക്ക. ഇപ്പോഴവൻ ഇവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. അപ്പോ ഒരാൾ എന്ത് ചെയ്യുക? ആശ്വസിക്കുക, വേറൊരാള് വേദന അനുഭവിക്കുക. അപ്പൊ ഇതിനു ശേഷം നമുക്ക് എന്ത് വേണം നമുക്ക് തീരുമാനിക്കുക ഇവിടെ വെച്ച്. താഴേക്ക് അത്രയുമല്ല, ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവെ വലിയൊരു പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു, വലിയൊരു ഗർത്തം ഉണ്ടാക്കിയിരിക്കുക എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഇച്ഛിക്കുന്നവന് കഴിവില്ല, ഞങ്ങൾ ആഗ്രഹിച്ചാലും പറ്റില്ല, അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ വരുവാനും പാടില്ല എന്ന് പറഞ്ഞു. അതിനവൻ ഇതാ തന്റെ എല്ലാ അവസാനത്തെ, അതായത് ഹോപ്പായിരുന്നു, അത് നഷ്ടപ്പെട്ടു. അവസാനത്തെ ഹോപ്പായിരുന്നു അബ്രഹാം പിതാവ്, അവിടെ നഷ്ടപ്പെട്ടു. പറ്റില്ല എന്ന് പറഞ്ഞു, മരണശേഷം ഒന്നും പറ്റില്ല എന്റെ മക്കളെ, ഈ കാര്യം വ്യക്തമാക്കി തരുന്നില്ലേ? മരണശേഷം ഒന്നും പറ്റില്ല, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധി. മരണശേഷം ഒന്നും പറ്റില്ല, എബ്രഹാം പിതാവ് വ്യക്തമായിട്ട് പറയാം, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാൻ പറ്റില്ല. ജീവിച്ചിരിക്കുമ്പോൾ തീരുമാനിക്കണം ശാശ്വത ഭവനമേതെന്ന്. ഇതുകൊണ്ടാ പറഞ്ഞ, പത്താം ക്ലാസ് തോറ്റാൽ, പ്ലസ് ടു തോറ്റാൽ രണ്ടാമത് എഴുതിയെടുക്കാം. ഈ ജീവിതം തോറ്റാൽ നമുക്ക് രണ്ടാമത് എഴുതിയെടുക്കാൻ പറ്റില്ല. ആരാണ് ആപ്ലിക്കേഷൻ കൊടുത്ത് ആദ്യം തന്നെ? ഇത് ധനവാന കൊടുത്ത് ഒന്ന് ആശ്വസിപ്പിക്കാൻ, അദ്ദേഹത്തെ നിങ്ങൾ വിടാൻ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു. പറ്റില്ല. പിന്നെ അദ്ദേഹം യഥാർത്ഥത്തിൽ സ്നേഹമുള്ള ഒരു മനുഷ്യനാ, യഥാർത്ഥത്തിൽ സ്നേഹമുള്ള ഒരു മനുഷ്യനാ. ശ്രദ്ധിച്ചേ, അദ്ദേഹം സഹോദര സ്നേഹമുള്ള മനുഷ്യനാ. ഉടനെ അദ്ദേഹം അടുത്ത പ്രാർത്ഥന ഇട്ടു, അങ്ങനെയെങ്കിൽ ലാസറിന്റെ അടുക്കൽ, ലാസറിനെ എന്റെ ഭൂമിയിലുള്ള സഹോദരന്മാരുടെ അടുക്കൽ വിടണം, അത് അവരോട് ഈ സുവിശേഷം പറയണം, ഈ കാര്യം അറിയിക്കണം. ഇപ്പൊ അവരൊന്നും പറയാതെ തന്നെ നമ്മൾ അറിഞ്ഞില്ല ഈ കാര്യം. ഈ കാര്യം അറിയിക്കണോ എന്ന് പറഞ്ഞപ്പോ ഉടനെ തന്നെ അബ്രഹാം പിതാവ് പറഞ്ഞൊരു കാര്യം, അവർക്ക് അവിടെ മോശയും പ്രവാചകന്മാരും ഉണ്ട്, അവര് പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല എങ്കിൽ പിന്നെ ഇവിടെ നിന്ന് ഒരുവൻ അങ്ങോട്ടേക്ക് എന്ന് പറഞ്ഞാലും അവർ കേൾക്കത്തില്ല. എന്താണ് അതിന്റെ അർത്ഥം? അതിന്റെ 27 മുതൽ വായിച്ചേ. അതിനു അവൻ, എന്നാൽ പിതാവേ, അവനെ എന്റെ അപ്പന്റെ വീട്ടിൽ അയക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അപ്പൊ അടുത്ത അപേക്ഷ എന്റെ അപ്പന്റെ വീട്ടിൽ അയക്കണം എന്നുള്ളതാണ്. ഇത് പുള്ളിയുടെ അവസാനത്തെ അപേക്ഷയാട്ടോ. താഴേക്ക്, എനിക്ക് 5 സഹോദരന്മാരുണ്ട്, അവരും ഈ യാതനാസ്ഥലത്തേക്ക് വരാതിരിപ്പാൻ അവൻ അവരോട് സാക്ഷ്യം പറയട്ടെ എന്ന് പറഞ്ഞു. അബ്രഹാം അവനോട്, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്കു അവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചേ, ഇവിടെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇദ്ദേഹത്തിന് സഹോദര സ്നേഹമുണ്ടോ? ഞാൻ ഏതായാലും ഈ അവസ്ഥയിലായി, അവരോട് ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നല്ല, പകരം ദാ ലാസർ കടന്നുപോയി, അവരോട്
ഈ സന്ദേശം അറിയിക്കട്ടെ എന്ന് പറയുമ്പോൾ അബ്രഹാം പറയുന്ന കാര്യം അവർക്ക് വളരെ വളരെ പ്രാധാന്യമുള്ള കാര്യം കേട്ടോ, വളരെ പ്രാധാന്യമുള്ള കാര്യം. അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, മോശ മാത്രമല്ല പ്രവാചകന്മാരും ഉണ്ടല്ലോ. മോശയൊക്കെ മരിച്ചുപോയി, പ്രവാചകന്മാരും മരിച്ചുപോയി, പിന്നെ എന്തോ ഈ പറയണേ. മോശയും പ്രവാചകന്മാരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പഴയ നിയമപുസ്തകം ബൈബിൾ ഉണ്ടല്ലോ, നമ്മളെ സംബന്ധിച്ചാണെങ്കിൽ പൂർണ്ണമായ ബൈബിൾ ഉണ്ടല്ലോ, ഇതാ പറഞ്ഞേ. എന്താണ് മോശയും പ്രവാചകന്മാരും? മോശ എന്ന് പറഞ്ഞാൽ മോശയുടെ അഞ്ച് പുസ്തകങ്ങൾ, പെൻഡാറ്റുക്ക്, ആദ്യ അഞ്ച് പുസ്തകങ്ങൾ, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം. പ്രവാചകന്മാർ ജോഷുവ മുതൽ മാലാക്കി വരെ, ഇൻക്ലൂഡിംഗ് സോങ്സ്, പ്രവാചകന്മാർ. ഇതെന്തുവാ? പഴയ നിയമ പുസ്തകം. അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവർക്ക് അവിടെ ബൈബിൾ ഉണ്ടല്ലോ. ഈ ബൈബിളിലൂടെയൊക്കെ പറയുന്നത് ഞാൻ തന്നെ പറയുന്നതല്ലേ, അവരവിടെ ബൈബിളിലൂടെ പറയുന്നേ, ദൈവം തന്നെ പറയുന്നതല്ലേ. അത് ദൈവവചനമല്ലേ, അത് മനുഷ്യവചനമല്ലല്ലോ എന്നാ ഈ പറയുന്നതിന്റെ അർത്ഥം. അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവർക്ക് അവിടെ ബൈബിൾ ഉണ്ടല്ലോ. ബൈബിള് വായിച്ചിട്ടും കേട്ടിട്ടും അതനുസരിച്ച് ജീവിക്കാത്ത ഇവർ ഇനി ഇവിടെ നിന്ന് ലാസർ കടന്നുപോയി ഈ സന്ദേശം അവരെ അറിയിച്ചാലും അവർ എന്ത് ചെയ്യത്തില്ല, അവർ കേൾക്കത്തില്ല. അപ്പോ ശ്രദ്ധിച്ചേ, ഈ ലോകത്തിലെ മനുഷ്യർക്ക് എന്താണ് പ്രശ്നം? ഈ ലോകത്തിലെ മനുഷ്യരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ബൈബിൾ ഇല്ലാത്തതല്ല. ശ്രദ്ധിച്ചു കേൾക്കുക, ശ്രദ്ധിച്ചു കേൾക്കുക, ശ്രദ്ധിച്ചു കേൾക്കുക, മാനസാന്തരം ഇല്ലാത്തതാണ്, ആരാധന ഇല്ലാത്തതല്ല, ഉപവാസ പ്രാർത്ഥന ഇല്ലാത്തതല്ല, അവർക്ക് മാനസാന്തരമില്ല. ഇതാണ് ധനവാൻ കണ്ടെത്തിയ സത്യം. ബൈബിളുണ്ട്, ആരാധനയുണ്ട്, പ്രാർത്ഥനയുണ്ട്, ഉപവാസ പ്രാർത്ഥനയുണ്ട്, ഒക്കെയുണ്ട്, മാനസാന്തരമില്ല. എങ്ങനെ തിരിച്ചറിയാം? അതിന്റെ താഴെ ഉടനെ 30-ാം വാക്യത്തിൽ ഇതാ ധനവാൻ പറയുകയാണ്. അതിനു അവൻ, അല്ലല്ല അബ്രഹാം പിതാവേ, മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് അവരുടെ അടുക്കൽ ചെന്നു എങ്കിൽ അവർ മാനസാന്തരപ്പെടും എന്ന് പറഞ്ഞു. വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പ്രിസൈസ് ഇൻഫർമേഷൻ തരുന്നേ. ബൈബിൾ അവിടെ ഉണ്ടല്ലോ എന്ന് അബ്രഹാം പിതാവ് പറഞ്ഞപ്പോ, മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ, അല്ലല്ല അങ്ങനെയല്ല, മരിച്ചവരിൽ നിന്ന് ഒരുവൻ അവിടെ കടന്നു ചെന്നാൽ അവർ എന്ത് ചെയ്യും? മാനസാന്തരപ്പെടും. അപ്പൊ അവർ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല? മാനസാന്തരപ്പെട്ടിട്ടില്ല. ബൈബിൾ ഉണ്ടായിരുന്നു, പ്രസംഗം ഉണ്ടായിരുന്നു, പാട്ടുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ എന്തുമാത്രമില്ല, മാനസാന്തരമില്ല, ദൈവത്തിങ്കലേക്കുള്ള മാനസാന്തരവും ഇല്ല. ഇന്നത്തെ കാര്യത്തിൽ പറഞ്ഞാൽ യേശുവിലുള്ള വിശ്വാസവും കൂടി ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ ദൈവത്തിന്റെ വചനപ്രകാരം ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരം അവിടെ കാണുന്നില്ല. യേശുവിനെ കർത്താവായി സ്വീകരിച്ചു, കർത്താവ് അവരോട് പറഞ്ഞു നിങ്ങൾ എന്നെ കർത്താവ് സ്വീകരിച്ചില്ലെന്നും പറഞ്ഞില്ല, നിങ്ങൾ എന്നെ കർത്താവെ കർത്താവെ എന്ന് പറഞ്ഞു, പക്ഷെ എന്നെ കർത്താവെ കർത്താവ് എന്ന് പറയുന്നവനല്ല, എന്റെ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. ദൈവത്തിന് ഇഷ്ടം ചെയ്യണമെങ്കിൽ ദൈവത്തിനെങ്കിൽ തിരിയണം. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ സുവിശേഷങ്ങൾ യേശുവിനെ പറയുന്നു, യേശുവിന്റെ വിശ്വാസം പറയുന്നു, അത് നാം സ്വീകരിക്കേണ്ടത് ആവശ്യമാണ്. പക്ഷേ അതിനു മുമ്പ് പറയേണ്ട ഒരു കാര്യമുണ്ട്, ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരം ഇവിടെ പറയാണ്. ആ മാനസാന്തരം ഈ സഹോദരങ്ങൾക്കുണ്ടായില്ല. ഈ ലാസറിനെ പറഞ്ഞു വിട്ടാൽ ആ മാനസാന്തരം അവർക്കുണ്ടാകും. ഇതാ നമ്മുടെ ഇന്നത്തെ സുവിശേഷവുമായി ഇതിനൊന്ന് ബന്ധിക്കാം. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം അതിന്റെ 21-ാം വാക്യം അപ്പോസ്തലന്മാരുടെ ആ സുവിശേഷീകരണം എങ്ങനെയായിരുന്നു? രണ്ട് പാർട്ട് ഉണ്ടായിരുന്നു. ആദ്യം ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരം, പിന്നെ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം. വായിച്ചു. ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും യഹൂദന്മാർക്കും യവനന്മാർക്കും സാക്ഷീകരിച്ചു എന്നും നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പൊ ഇവിടെ സുവിശേഷത്തിന്റെ രണ്ട് പാർട്ട്, ഒന്ന് ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരം, പിന്നെ യേശുവിലുള്ള വിശ്വാസം. യേശുവിലുള്ള വിശ്വാസം എന്ന് പ്രസംഗിക്കുന്നുണ്ട്, പക്ഷെ ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരം, അതാണ് ദൈവരാജ്യം. അത് വിട്ടുകളയുക. ഇവിടെ നിന്ന് ഒരാൾ അവിടെ ചെന്നാൽ എന്റെ സഹോദരന്മാർ മാനസാന്തരപ്പെടും. അപ്പൊ സഹോദരന്മാർക്ക് എന്തില്ല? മാനസാന്തരമില്ല. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരവസ്ഥയാണോ നമ്മുടെ ജീവിതത്തിൽ? ഈ ഒരവസ്ഥയാണോ? യേശുവിലുള്ള വിശ്വാസമുണ്ട്, പക്ഷെ ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരമില്ല. യേശു എന്തിനാ വന്നേ?
ദൈവത്തിന്റെ വചനം പറയുന്നു താൻ മുഖാന്തരം ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി. എങ്ങോട്ടടുപ്പിക്കാനാ വന്നേ? എബ്രായ ലേഖനം 7:25 പറയാണ്, താൻ മുഖാന്തരം ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി. അപ്പൊ ദൈവത്തിങ്കിലേക്ക് മനസാന്തരപ്പെടാനാണ് യേശു ക്രിസ്തു ഇനി ദൈവം സ്വർഗത്തിലെ ദൈവം ഭൂമിയിലേക്ക് അയച്ചത്. നമ്മൾ ദാ യേശു മുഖാന്തരം ദൈവത്തിങ്കിലേക്ക് മനസാന്തരപ്പെടണം. അപ്പൊ നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കിയത്, പഴയ നിയമ കാലത്ത് മരിക്കുന്ന നീതിമാന്മാരും പാപികളും എങ്ങോട്ടേക്കാണ് അവരുടെ ആത്മാവ് ദേഹി ശരീരം പോയതെന്നാണ്. എന്നാൽ ഈ ആഴ്ച നിങ്ങളത് നിങ്ങളുടെ ഹൃദയത്തിൽ ധ്യാനിക്കുക, ഇതങ്ങനെ തന്നെയോന്ന് വചനപ്രകാരം മനസ്സിലാക്കുക, തുടർന്ന് ദൈവം അനുവദിക്കുന്നെങ്കിൽ അടുത്ത ആഴ്ച ഇതേ സമയത്ത് നമ്മൾ പുതിയ നിയമ കാലയളവിൽ ജീവിക്കുന്ന വ്യക്തിത്വങ്ങൾ, നീതിമാന്മാരും പാപികളും, അവരുടെ മരണസമയത്ത് അവരുടെ ആത്മാവ് ദേഹി ശരീരം എങ്ങോട്ടേക്കാണ് യാത്രയെന്ന് നമുക്ക് ദൈവവചന അടിസ്ഥാനത്തിൽ ചിന്തിക്കാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ.